السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على سيدنا وحبيبنا الأمين وعلى آله وأصحابه أجمعين. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي، أدركني يا حبيب الله. يا رحمة الله إني خائف وجلو، يا نعمة الله إني مفلس عاني، وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني. يا رب بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى يا واسع الجود والكرم. സർവാധനരായ സാദാത്തുക്കളെ, ഉന്നതന്മാരായ ഉസ്താദുമാരെ, ഉമറാക്കളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അല്ലാഹു ജല്ല ജലാലു സുബ്ഹാനഹു വതആലയുടെ മഹത്തായ ഔദാര്യത്താൽ അനുഗ്രഹീതമായ ഒരു സദസ്സിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മിൽ നിന്ന് സ്വീകരിക്കുകയും പാരത്രിക ലോകത്ത് സന്തോഷിക്കാൻ പറ്റുന്ന വിധം അനുഗ്രഹീതമാക്കുകയും ചെയ്യുമാറാകട്ടെ. മഹാനരായ സയ്യിദ് മുഹമ്മദ് ഉമർ അൽ ഫാറൂഖ് അൽ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവർകളുടെ കർമ്മഭൂമിയിൽ, പ്രവർത്തന സിരാകേന്ദ്രത്തിൽ, വിശ്രമകേന്ദ്രത്തിൽ മഹാനവറുകളെ അനുസ്മരിച്ചുകൊണ്ടും വിയോഗത്തിന്റെ വാർഷികം ഉറൂസ് മുബാറക് സംഘടിപ്പിച്ചുകൊണ്ടുമാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല അവിടുത്തെ പാരത്രിക പദവികൾ ഉയർത്തുകയും
അനുഗ്രഹീതമായ ആത്മീയ സാന്നിധ്യം കൊണ്ട് നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ വന്ന് പള്ളി നിർമ്മിച്ചു. ആ പള്ളിയുടെ മിമ്പർ മുതൽ അവസാനം വിശ്രമിക്കാൻ വേണ്ടി കിടക്കുന്ന ഖബറു ശരീഫ് വരെ അനുഗ്രഹീതമായ സ്ഥാനമാണെന്നും സ്വർഗത്തിന്റെ പദവിയുള്ളതാണെന്നും പഠിപ്പിച്ചു. എന്നിട്ട് ആ പള്ളിയോട് ചേർന്ന് നിർണയിക്കപ്പെട്ട സ്ഥലത്ത് വിശ്രമിക്കുന്നു. ആ അനുഗ്രഹീതമായ ഒരു മാർഗത്തെ സ്വീകരിച്ചുകൊണ്ട് ഒരുപാട് മഹത്തുക്കൾ പള്ളി നിർമ്മിക്കുകയും അതിന്റെ ചാരത്ത് വിശ്രമിക്കുകയും ചെയ്യുന്നു. മസ്ജിദുൻ നബവിക്ക് പറയാനുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകരങ്ങളാൽ നിർമ്മിക്കപ്പെട്ട പള്ളിയാണത്. അവിടുത്തെ ആത്മീയമായ ഉപദേശങ്ങളുടെ ദർസു നടന്നിരുന്ന പള്ളിയാണത്. സ്ത്രീകൾക്ക് വന്ന് ഫത്വ ചോദിക്കാൻ പ്രത്യേകമായ ഒരു കവാടം ബാബുൻ നിസാ, അവരുടെ ആശങ്കകൾക്ക് പരിഹാരം തേടിയും മതവിധികളിൽ നിർണയം ആവശ്യപ്പെട്ടുകൊണ്ടും വന്നിരുന്ന ബാബുൻ നിസാ ഉള്ള പള്ളിയാണത്. അവിടുത്തെ ആത്മീയമായ ഉപദേശങ്ങൾ പൊതുജനങ്ങൾക്കാകെയുള്ള നസീഹത്ത് നടന്നിരുന്ന പള്ളിയാണത്. ചിലപ്പോഴൊക്കെ കടന്നു വരുമ്പോൾ അനുയായികൾ ഒത്തിരുന്നുകൊണ്ട് ദിക്ർ ചൊല്ലിയിരുന്ന പള്ളിയാണത്. ഇസ്ലാമിക മുന്നേറ്റങ്ങളുടെ ചർച്ചകളും സാരഥ്യവും നിർവഹിച്ചിരുന്ന കേന്ദ്രമാണ് ആ പള്ളി. അതിന്റെ പിന്തുടർച്ചയെന്നോണം മഹാനരായ സയ്യിദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി തങ്ങളവരുടെ തിരുകരങ്ങളാൽ നിർമ്മിക്കപ്പെട്ട പള്ളിയുടെ ചാരത്താണ് നാം ഉള്ളത്. അവിടുത്തെ ആത്മീയമായ നസീഹത്തുകളും ആധികാരികമായ മതപഠനങ്ങളും ആത്മീയ സദസ്സുകളും ദിക്ർ ഹൽഖകളും എല്ലാം നടന്നിരുന്ന ഭൂമിയാണിത്. ഇവിടെയുള്ള വിശ്വാസികൾക്ക് പുറമെ വിശ്വാസിനികളായ ആളുകൾക്ക് അറിവിന്റെയും ആത്മീയതയുടെയും പ്രശ്നപരിഹാരത്തിന്റെയും കവാടങ്ങൾ തുറന്നു വെച്ച് ആശ്രയം നൽകിയ കേന്ദ്രമാണിത്. മസ്ജിദുൻ നബവിയുടെ ചാരത്തു ചേർന്നു തന്നെയായിരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം നിവസിച്ചിരുന്നത്. അതിന്റെ ഒരു പിന്തുടർച്ചയും ഇവിടുത്തെ നിർമ്മിതിയിൽ കാണാൻ കഴിയുന്നു. ഇങ്ങനെ മദീനയിൽ നിന്ന് പകർപ്പെടുത്ത ഒരുപാട് പിന്തുടർച്ചയുടെ സാന്നിധ്യങ്ങളും സാക്ഷ്യങ്ങളുമാണ് ഈ മദഹറിൽ കാണുകയും അനുഭവിക്കുകയും സ്വീകരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്തായ പ്രസ്ഥാനത്തെ അന്ത്യനാൾ വരെ അഹ്ലു സുന്നയുടെ അജയ്യമായ കേന്ദ്രമാക്കി നിലനിർത്തി തരുമാറാകട്ടെ. മഹാനായ സയ്യിദ് അവർകൾ തുടങ്ങിവെച്ച വൈജ്ഞാനികവും ആത്മീയവുമായ വിപ്ലവങ്ങൾ കരുത്തോടെ ഏറ്റുവാങ്ങാൻ പറ്റുന്ന പിന്മുറക്കാരെ ബാക്കി വെച്ചുകൊണ്ടാണ് തങ്ങളവർകൾ പോയത്. അവിടുത്തെ ശിഷ്യന്മാരും മകനും മരുമകനുമെല്ലാം
കരുത്തോടെ ഈ പ്രസ്ഥാനത്തെ ഏറ്റെടുത്ത് നയിച്ചു കൊണ്ടിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ കരങ്ങൾക്ക് കൂടുതൽ ശക്തി നൽകുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ആദരണീയരായ സയ്യിദവർഗളുടെ ഉറൂസ് മുബാറക്കിലെ സ്നേഹ സദസ്സിലാണ് നാം സംഗമിക്കുന്നത്. മഹബ്ബത്ത് എന്ന് പറയുന്നത് ഇസ്ലാമിന്റെയും പ്രസ്ഥാനത്തിന്റെയും സ്ഥാപനത്തിന്റെയും എല്ലാം ഒരാകത്തുകയാണ്. ഇസ്ലാം മധുരതരമാകുന്നത് മഹബ്ബത്തിൽ ചാലിച്ചെടുത്ത ഒരു പ്രത്യേക ശാസ്ത്രമായതുകൊണ്ടാണ്. മറ്റെല്ലാ മതങ്ങളെക്കാളും കണിശമായ നിയമങ്ങൾ ഇസ്ലാമിനുണ്ട്. മറ്റെല്ലാ മതങ്ങളെക്കാളും ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും നിയമങ്ങളുള്ള മതമാണ് ഇസ്ലാം. എങ്ങനെ നടക്കണം, എങ്ങനെ കിടക്കണം, എങ്ങനെ ഇരിക്കണം, എങ്ങനെ സംസാരിക്കണം, അങ്ങനെ തുടങ്ങി ജീവിതത്തിന്റെ മൈക്രോ മാക്രോ ലെവലുകൾ മുഴുവനും ഇസ്ലാം പരിഗണിക്കുകയും നിയമങ്ങൾ കൊണ്ട് ക്ലിപ്തപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു കൃത്യമായ നിഷ്ഠയും ചിട്ടയും വേറെ ഒരു മതത്തിലും അറിവില്ല. പക്ഷേ ഈ നിയമങ്ങളൊന്നും വിശ്വാസികൾക്ക് ഭാരമാകാതെ വരുന്നത് ഈ നിയമങ്ങളുടെ എല്ലാം ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന സ്നേഹത്തിന്റെ സ്പർശമാണ്. ഒരു നിയമങ്ങളുമില്ല, കേവലമായ ചില സന്ധ്യാമന്ത്രങ്ങൾ മാത്രമുള്ള മതങ്ങളുണ്ട്. പ്രത്യേകിച്ച് നിയമങ്ങളൊന്നുമില്ല, കേട്ടുകേൾവിയുള്ള ചില ആചാരങ്ങൾ മാത്രമുള്ള മതങ്ങളുണ്ട്. ഒരു നിയമങ്ങളും വിശ്വാസനിഷ്ഠകളുമില്ല, കേവലം പേരിനു മാത്രം മതം ആരോപിക്കപ്പെടുന്നവരുമുണ്ട്. എന്നാൽ ഇന്ന് വരെയും നിയമത്തിന്റെ കാഠിന്യം കൊണ്ടോ ആധിക്യം കൊണ്ടോ ഇസ്ലാമിനെ ഉപേക്ഷിച്ച ആളുകൾ ഇല്ല. ഈ മതത്തിൽ ഒരുപാട് നിയമങ്ങളുണ്ട്, അതുകൊണ്ട് ഭാരമാണ് എന്ന് പറഞ്ഞ് ആളുകൾ കുത്തൊഴിഞ്ഞു പോയിട്ടില്ല. ഈ മതത്തിലേക്ക് ആളുകൾ ആകർഷിക്കപ്പെടാൻ ഇതുവരെയും ഒരു തടസ്സമായി ഇതിന്റെ നിയമങ്ങൾ വന്നിട്ടില്ല. ഇസ്ലാം ആകർഷിക്കപ്പെടുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളെയും ഇത് പരിഗണിക്കുന്നു എന്നതാണ്. മനുഷ്യന് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഉറക്കിനെ പ്രധാനപ്പെട്ട ഒരു പ്രമേയമാക്കി എങ്ങനെ ഉറങ്ങണം എന്ന് പറയുന്ന മതത്തിന് മനുഷ്യന്റെ ഉറക്കത്തോട് ചില ബന്ധമുണ്ട്. ഉറങ്ങിയവൻ സ്വാഭാവികമായും ഉണരും. ആ ഉണർച്ചയിലും നിനക്ക് ചില കർത്തവ്യബോധമുണ്ടാകണമെന്ന് പഠിപ്പിക്കുന്ന മതം എത്ര മനോഹരമാണ്. മനുഷ്യൻ സ്വാഭാവികമായും ഇണയും തുണയുമുള്ള ജീവിതമാണ്. ആ ഇണയോടൊപ്പമുള്ള ജീവിതത്തെ പ്രമേയവൽക്കരിക്കുകയും എങ്ങനെയാണെന്ന് പഠിപ്പിക്കുകയും ചെയ്യുക എത്ര സുന്ദരമായ ഒരാദർശമാണ്. ഇങ്ങനെ പറഞ്ഞു വന്നാൽ ഇസ്ലാമിന് എല്ലാ മേഖലയിലും നിയമങ്ങളും നിബന്ധനകളും നിർബന്ധങ്ങളുമുണ്ട്. അതിന്റെ പേരിൽ ആരും ഇസ്ലാമിനെ വിട്ടൊഴിഞ്ഞു പോയില്ല. കാരണം ഇസ്ലാം ഉൾക്കൊള്ളുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സ്നേഹമസ്ത്രണമായ ഒരു പെരുമാറ്റമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഒരു ഭീകര സ്വത്വമായിട്ടല്ല ഇസ്ലാം അവതരിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ കാണുന്നത് അവന്റെ കാരുണ്യത്തിന്റെയും അവന്റെ വിട്ടുവീഴ്ചയുടെയും ഔദാര്യത്തിന്റെയും വിശേഷണങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ നിയോഗിച്ചത് പട്ടാളക്കാരായി ചാട്ടവാറും ആയുധങ്ങളും എടുക്കാനല്ല, കാരുണ്യത്തിന്റെയും മമതയുടെയും തലോടലുകൾ നൽകിയിട്ട് ജനങ്ങളെ വാത്സല്യത്തോടെ വിളിച്ചു ചേർക്കാൻ വേണ്ടിയാണ്.
പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേതൃത്വത്തിലുള്ള പ്രവാചകന്മാർ മുഴുവനും ജനതയെ കണ്ടത് ഒരു ഭരണാധികാരി ഭരണീയരെ കാണും പോലെ ആയിരുന്നില്ല. ഒരു കമാൻഡർ തന്റെ കീഴിലുള്ള ആളുകളെയോ ഒരു ജനതയോ കാണും പോലെ ആയിരുന്നില്ല. അവിടെ എല്ലായിടത്തും തെളിഞ്ഞു നിൽക്കുന്നത് മഹബ്ബത്തിന്റെ, കാരുണ്യത്തിന്റെ, സ്നേഹത്തിന്റെ, അടുപ്പത്തിന്റെ, വിട്ടുവീഴ്ചയുടെ, മമതയുടെ, ഔദാര്യത്തിന്റെ, ഹൃദയത്തിൽ നിന്ന് നിർഭവിക്കുന്ന നല്ല ഗുണങ്ങളാണ്. അതിലൂടെയാണ് ഇസ്ലാം ലോകത്തെ മുഴുവനും കീഴടക്കിയത്. ഖുറൈശി കുലത്തിലെ വിശ്രുതരായ മാതാപിതാക്കളിൽ നിന്ന് ലോകത്തിന് മുഴുവനും വെളിച്ചം പകരാനുള്ള പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയുടെ ഗഹ്വന്തരത്തിൽ നിന്ന് സ്വീകരിച്ച ഖുർആനിന്റെ വെളിച്ചത്തെ ലോകത്തിന്റെ ദിക്കുമുക്കുകൾ മുഴുവനും കീഴടക്കാനായത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിഭാവനം ചെയ്ത സ്നേഹ ലോകത്തിന്റെ മാസ്മരികതയിൽ നിന്നാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹൃദയത്തിൽ നിന്നുയർത്തിപ്പിടിച്ച മനോഹരമായ സ്നേഹ ഭാഷയുടെ സ്വാധീനത്തിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ ആകത്തുകയായി നമ്മൾ പഠിക്കാനുള്ളത് ഇസ്ലാമിന്റെ സ്നേഹലോകമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് സ്നേഹത്തോടെയും ഔദാര്യത്തോടെയുമുള്ള ഒരു പ്രത്യേക ശാസ്ത്രത്തെയാണ് അവതരിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളിൽ നിന്ന് ആവശ്യപ്പെട്ടത് നികുതിയോ കപ്പമോ പണമോ ആയിരുന്നില്ല, നിങ്ങളുടെ സ്നേഹമാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയതും അവിടുന്ന് സ്വീകരിച്ചതും പ്രധാനമായും അവിടുത്തെ സ്നേഹമാണ്. ലോകാവസാനം വരെയുള്ള ഇസ്ലാമിന്റെ നിലനിൽപ്പിന് വേണ്ടി തെരഞ്ഞെടുത്തിട്ടുള്ള അന്തർധാരയും ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്കുള്ള അടുപ്പമാണ്. ഇവിടെയാണ് ഈ മഹബ്ബത്തിന്റെ മജ്ലിസിന്റെ പ്രാധാന്യം വരുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇത്ര വിശാലമായ ഒരു വിഷയ ഭൂമികയിൽ നിന്നുകൊണ്ട് ഏത് കോണിലൂടെയാണ് നിങ്ങളോട് സംവദിക്കേണ്ടത് എന്നെനിക്ക് കൃത്യതയില്ല. ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് മഹത്തുക്കളായ സാദാത്തുക്കൾക്ക് സ്വാഗതം ചെയ്യാം എന്ന് വിചാരിക്കുകയാണ്. ഒന്നാമതായി, നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കുകയും അള്ളാഹു നമ്മളെ സ്നേഹിക്കുന്നതിനെ നാം തിരിച്ചറിയുകയും ചെയ്യുക, അതാണ് മഹബ്ബത്തിന്റെ ലോകത്തെ ഒന്നാമത്തെ പ്രമേയം. നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കുകയും അള്ളാഹു നമ്മളെ സ്നേഹിക്കുന്നു എന്ന് തിരിച്ചറിയുകയും ചെയ്യുക. അള്ളാഹുവിനെ ഒരാൾ സ്നേഹിച്ചു കഴിഞ്ഞാലുള്ള ഗുണം, അള്ളാഹുവിന്റെ നിയമത്തെ സ്വീകരിക്കാൻ നമുക്ക് മാധുര്യമുണ്ടാകും, അതാണ് അതിലേറ്റവും വലിയ സന്ദേശം. നമുക്ക് അള്ളാഹുവിനോട് സ്നേഹമാണെങ്കിൽ അവന്റെ കൽപ്പനകൾ നമുക്ക് മധുരമാണ്. അള്ളാഹുവിനോട് നമുക്ക് സ്നേഹമാണെങ്കിൽ അവന്റെ നിയമങ്ങൾ നമുക്ക് സന്തോഷമാണ്. അള്ളാഹുവിനെ ഭീകരമായ ഒരു സ്വത്വമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അവനെ അനുസരിക്കാൻ നമുക്ക് മനം മടുപ്പായിരിക്കും. അതുകൊണ്ട് അള്ളാഹുവിനെ നമ്മൾ സ്നേഹിക്കുക, അള്ളാഹു നമ്മോട് കാണിക്കുന്ന സ്നേഹവാത്സല്യങ്ങളെ തിരിച്ചറിയുക. വല്ലദീന ആമനു അഷദ്ദു ഹുബ്ബൻ ലില്ലാ, ഈമാനുള്ള ആളുകൾക്ക് അള്ളാഹുവിനോട് വലിയ ഇഷ്ടമാണ്, അള്ളാഹുവിന്റെ നിയമങ്ങളോട് വലിയ ഇഷ്ടമാണ്, രക്ഷിതാവായ റബ്ബിനോട് വലിയ സ്നേഹമാണ്. അതുകൊണ്ടാണ് മഹത്തുക്കളായ ഔലിയാക്കൾ സ്വാലിഹീങ്ങളെല്ലാം അവരവരുടെ ആരാധനകൾ നിർവഹിച്ചുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞത്, അള്ളാഹുവേ, ഞാൻ നിസ്കരിക്കുകയും നോമ്പെടുക്കുകയും എല്ലാം ചെയ്യുന്നത് നിന്റെ നരകത്തെ ഭയന്നുകൊണ്ടല്ല, നിന്റെ നരകത്തെ ഭയന്നുകൊണ്ടല്ല, നിന്റെ സ്വർഗത്തെ മോഹിച്ചുകൊണ്ടുമല്ല. അങ്ങനെയെങ്കിൽ ഒരു കൂലിപ്പണിയായിരിക്കും, അല്ലെങ്കിൽ ഒരു കീഴാളപ്പണിയായിരിക്കും, രണ്ടുമല്ല. ഞാൻ നിന്നെ ആരാധിച്ചുകൊണ്ടിരിക്കുകയും
നിന്നെ അനുസരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് അല്ലാഹുവെ നിന്റെ പ്രീതിക്ക് വേണ്ടിയാണ്. കാരണം നിന്നെ ഞാൻ സ്നേഹിക്കുകയാണ്, നിന്നെ ഞാൻ ഇഷ്ടപ്പെടുകയാണ്. പാതിരാവിന്റെ പഴുതിൽ റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹയ്ക്ക് പറയാനുള്ളത് അതാണ്. പാതിരാത്രിയുടെ പഴുതിൽ നഫീസത്തുൽ മിസ്രിയ്യ റളിയല്ലാഹു അൻഹയ്ക്ക് പറയാനുള്ളത് അതാണ്. മഹാനായ അബു അബ്ദുല്ലാഹി നബാജി റളിയല്ലാഹു അൻഹു ഒരടിമ സ്ത്രീയെ വാങ്ങുന്നു. കമ്പോളത്തിൽ വെച്ച് കച്ചവടം കഴിഞ്ഞു, കച്ചവടം ഉറപ്പിക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ ആ സ്ത്രീയൊന്ന് നടുങ്ങി. ഉടനെ മഹാനവറുകൾ ആലോചിച്ചു, അല്ല, ഞാൻ വാങ്ങുന്ന ഈ അടിമപ്പെണ്ണിന് എന്തെങ്കിലും മാനസിക വിഭ്രാന്തിയുള്ളവരാണോ? എന്താണ് ഇങ്ങനെ ഒരു ചലനം, ഒരു പെരുമാറ്റം? ഉടനെ അദ്ദേഹം ചോദിച്ചു, അല്ല, ഇവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉടനെ ആ അടിമ സ്ത്രീയുടെ പ്രതികരണം, വല്ലാഹു യഅലമു ഖഫായൽ ഖുലൂബ് മാ അന ബിമജ്നൂന, അല്ലാഹുവാണ് ഹൃദയത്തിന്റെ രഹസ്യങ്ങൾ അറിയുന്നവൻ, എനിക്ക് യാതൊരു ബൗദ്ധികമായ പ്രശ്നവും ഇല്ല, ബുദ്ധിപരമായ ഒരു വൈകല്യവും എനിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ ചോദിച്ചു, അബൂ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഖുർആൻ പാരായണം ചെയ്യാൻ അറിയുമോ? അതെ, അറിയാം. എന്നാൽ ഖുർആനിൽ നിന്നൊരൽപ്പം എന്നെ കേൾപ്പിക്കാമോ? അതേ, ഞാൻ കേൾപ്പിച്ചു തരാം. മഹാനവറുകൾ ചില ഖുർആൻ സൂക്തങ്ങൾ പാരായണം ചെയ്തു. ഉടനെ ആ സ്ത്രീ അവിടെ നിന്ന് ആനന്ദത്തിലേക്ക് ലയിക്കുകയാണ്, ഖുർആനിന്റെ മധുര മന്ത്രങ്ങളിൽ ഹൃദയം കൊണ്ട് ലയിക്കുകയാണ്. ലയിച്ചുകൊണ്ട് പറയുന്നത്, അല്ലാഹുവേ, ഇത് നിന്റെ വചനത്തിന്റെ മാധുര്യമാണ്, അല്ലാഹുവേ, ഇത് നിന്റെ വചനത്തിന്റെ മാധുര്യമാണ്, നിന്റെ വിശുദ്ധമായ കലാമിന്റെ മാധുര്യം ഇങ്ങനെയെങ്കിൽ നാളെ നിന്റെ ലഖാഇന്റെ മാധുര്യം എത്രയായിരിക്കും? ഞാൻ നിന്റെ ലഖാഇനെ കൊതിച്ചുകൊണ്ട് കഴിയുകയാണ്. നാളെ നിന്റെ ലഖാ ആകുന്ന ഏറ്റവും ഉന്നതമായ ഔദാര്യം, അടിമകൾക്ക് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം അല്ലാഹുവിന്റെ ലഖാഇആണ്. ആ ലഖാഇന് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. ആ ലഖാഇ എനിക്ക് ലഭിച്ചാൽ എത്രമാത്രം മനോഹരമായിരിക്കുമെന്ന് ഞാൻ ആലോചിക്കുകയാണ്. ഒരു സ്ത്രീയുടെ സ്വരം ഒരു പുരുഷനെ സ്വാധീനിച്ചേക്കാം. അതുകൊണ്ട് തന്നെ പെണ്ണിന്റെ ശബ്ദം ഔറത്താണ്. ആ ശബ്ദം സ്വാധീനിക്കുന്ന നേരത്ത് ഒരുത്തൻ ആലോചിച്ചേക്കാം, എന്റെ കാമുകയുടെ അല്ലെങ്കിൽ എന്റെ ഇഷ്ടപാത്രത്തിന്റെ ശബ്ദത്തിന് എത്ര സൗന്ദര്യമുണ്ടെങ്കിൽ അവളുടെ ശരീരത്തിനും മറ്റും എത്ര സൗന്ദര്യമുണ്ടായിരിക്കും. ആലോചിക്കാനുള്ള ഒരു വസീലയാണ്, ഒരു മാർഗമാണ്. എന്നതുപോലെ അല്ലാഹുവിന്റെ വിശുദ്ധമായ കലാമിന് ഇത്ര മാധുര്യമെങ്കിൽ, അല്ലാഹുവിന്റെ കലാമിന് ഇത്രയേറെ മാധുര്യമെങ്കിൽ, അല്ലാഹുവിന്റെ ലഖാഇനത്ര മാധുര്യമായിരിക്കും അടിമക്കമ്പോളത്തിൽ കച്ചവടം ചെയ്യപ്പെടുന്ന അടിമസ്ത്രീയുടെ മനതലത്തിൽ ഉയർന്നു വരുന്നത്. പ്രപഞ്ചാധികാരിയായ അല്ലാഹുവോടുള്ള ഇഷ്ടമാണ്, അവനോടുള്ള മഹബ്ബത്താണ്. ഖാലിഖായ റബ്ബിനെ ഉള്ളുകൊണ്ട് സ്നേഹിക്കുന്ന ഒരു ദാസിയുടെ സ്വഭാവമാണ്. അതുകൊണ്ടാണ് അന്ന് രാത്രിയിൽ അബൂ അബ്ദുല്ലാഹി നബാജി റളിയല്ലാഹു അൻഹു, ഇന്നു ഞാൻ കൊണ്ടുവന്ന അടിമയുടെ ജീവിതം എങ്ങനെയെന്നറിയാൻ പാതിരാത്രി ഒന്ന് അന്വേഷിച്ചു നോക്കുമ്പോഴാണ് അല്ലാഹുവിന് വേണ്ടി സുജൂദിൽ കിടക്കുകയാണ്. ആ സുജൂദിൽ കിടന്നുകൊണ്ട് ദുആ ചെയ്യുന്നത്, പടച്ചവനെ, നിനക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ട് നീ എനിക്ക് നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് കാവൽ തരണേ അല്ലാ. മഹാനായ അബൂ അബ്ദുല്ലാ തങ്ങളെ ദീർഘനേരം അത് നിരീക്ഷിക്കുകയാണ്. അത് കഴിഞ്ഞ് ആരാധന കഴിഞ്ഞ് എഴുന്നേറ്റ അടിമ പെണ്ണിനോട് ചോദിക്കുന്നു, അല്ല, നിനക്ക് അല്ലാഹുവിനോടുള്ള സ്നേഹമാണോ, അതല്ല അല്ലാഹുവിന് നിന്നോടുള്ള സ്നേഹമാണോ നീ പറയുന്നത്? ഉടനെ ആ സഹോദരിക്ക് പറയാനുള്ളത്, ഞാൻ പറഞ്ഞെടുത്ത മാറിയിട്ടില്ല, അല്ലാഹുവിന് എന്നോടുള്ള സ്നേഹമെന്നു തന്നെയാണ് ഞാൻ പറഞ്ഞത്. കാരണം നിങ്ങൾ സുഖസുന്ദരമായി ഉറങ്ങുന്ന നേരത്ത്
നിങ്ങൾ സുഖസുന്ദരമായി ഉറങ്ങുന്ന നേരത്ത് എനിക്കവന് സുജൂദ് ചെയ്യാനുള്ള മനസ്സു നൽകിയത്, അവസരം നൽകിയത് അവനാണ്. അത് അല്ലാഹു എന്നോട് കാണിച്ച സ്നേഹമായി ഞാൻ അറിയുകയാണ്. എന്റെ മുതലാളിയും മറ്റുള്ളവരൊക്കെ ഉറങ്ങുമ്പോൾ എനിക്ക് നിസ്കരിക്കാനുള്ള മനസ്സു നൽകിയവൻ അല്ലാഹു ആണ്. അത് അല്ലാഹു എന്നോട് കാണിച്ച സ്നേഹമായി ഞാൻ മനസ്സിലാക്കും. അത് അല്ലാഹു എനിക്ക് നൽകിയ സ്നേഹമായി ഞാൻ വായിക്കുകയാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, അല്ലാഹു നമുക്ക് ചെയ്ത നന്ന അനുഗ്രഹമാണ് നമുക്ക് ഈമാനോടെ ജീവിക്കാനുള്ള സാഹചര്യം. അത് അല്ലാഹു നമ്മളോട് കാണിച്ച സ്നേഹം. നമുക്ക് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയിൽ ജീവിക്കാനുള്ള ഭാഗ്യം. മഹാന്മാരായ സയ്യിദന്മാരുടെയും ആലിമീങ്ങളിലെയും തണലിൽ കഴിയാനുള്ള അവസരം. നമ്മുടെ നാട്ടിൽ ആത്മീയമായ സദസ്സുകൾ, പണ്ഡിതന്മാരുടെയും സാധാത്തുക്കളുടെയും അജയ്യമായ നേതൃത്വങ്ങൾ, ഇതെല്ലാം അല്ലാഹു തആല നമുക്ക് നൽകിയ കാരുണ്യമാണ്, സ്നേഹമാണ്. ഇത് തിരിച്ചറിയാനുള്ള വിശാലതയാണ് നമുക്ക് വേണ്ടത്. ഇത് മനസ്സിലാക്കാനുള്ള വിവേകമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അല്ലാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് കഴിയുകയാണ്. മുഅ്മിനീങ്ങളായ ആളുകൾ അല്ലാഹുവിനെ സ്നേഹിക്കുകയാണ്. അവരിവിടെയുള്ള പരലോകത്തുള്ള ഏതെങ്കിലും അവരെ ഭവനത്തിന്റെ സൗന്ദര്യത്തിലല്ല, അവരുടെ മനസ്സ് എപ്പോഴും കൊതിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ സ്നേഹിക്കുന്ന ഖാലിഖായ റബ്ബിനെ എനിക്കൊന്ന് കാണാനുള്ള അവസരം നാളെ സ്വർഗീയ ലോകത്ത് വരും, ആ ലിഖാഇന് വേണ്ടി കാത്തിരിക്കുകയാണ് വിശ്വാസികളായ ആളുകൾ. വലദൈനാ മദീദ്, വിശ്വാസികളായ ആളുകൾക്ക് അല്ലാഹു തആല ഏറെ കരുതി വച്ചിട്ടുണ്ട്. അവർക്ക് അധികമായി അല്ലാഹു കരുതി വച്ചിട്ടുള്ളത് അല്ലാഹുവിന്റെ ലിഖാണ് അവർക്ക് കരുതി വച്ചിട്ടുള്ളത്. ആ കരുതി വച്ചിട്ടുള്ള ലിഖാ സ്നേഹഭാജനത്തെ പ്രാപിക്കാനുള്ള അവസരമാണ്, അല്ലാഹുവിനോടുള്ള സ്നേഹത്തിന്റെ ഒരു പൂർത്തീകരണമാണ്. ഖാലിഖായ റബ്ബിനെ സ്നേഹിക്കാൻ നമുക്കാവണം. ഈ ഒരു ഉയർന്ന വിധാനത്തിലേക്ക് എത്താനാണ് മഹാന്മാരായ ഔലിയാക്കള് മുഴുവനും ഈ പരിസരങ്ങളെ മുഴുവനും മറന്നത്. അല്ലാഹുവിനോടുള്ള സ്നേഹമാണ്. അവരീ പ്രപഞ്ചത്തിലേക്ക് നോക്കി ഇതിന്റെ സൗന്ദര്യത്തിൽ അവര് മയങ്ങിയില്ല. ഈ ലോകത്തേക്ക് നോക്കി അതിന്റെ സൗകര്യത്തിൽ അവര് മയങ്ങിയില്ല. അവർ ചൊല്ലിക്കൊണ്ടേയിരുന്നു, ലാ മൗജൂദ ഇല്ലല്ലാഹ്, ലാ മൗജൂദ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഇല്ല ഇല്ല, അല്ലാഹു അല്ലാതെ ഇല്ല ഇല്ല എന്നവർ ചൊല്ലിക്കൊണ്ടേയിരുന്നത് ഈ ലോകത്തിന്റെ കെട്ടുപാടുകളിൽ നിന്ന് മാറി അല്ലാഹുവിന്റെ സ്നേഹത്തിലേക്ക് ലയിക്കാൻ വേണ്ടിയാണ്. ഇവിടെയുള്ള ആത്മീയ ആചാര്യന്മാരുടെ മുഴുവനും മന്ത്രങ്ങളിൽ നിലകൊള്ളുന്നത് മഹാന്മാരായ ത്വരീഖത്തിന്റെ മശായിഖുമാര് മുഴുവനും ഇവിടെ പഠിപ്പിച്ചത്. ഈ ലോകത്തിന്റെ കെട്ടുപാടിൽ നിന്നൊന്ന് ഫ്രീയായി അല്ലാഹുവിലേക്കുള്ള സ്നേഹലോകത്തേക്ക് ചേരാനാണ്. ലാ മൗജൂദ ഇല്ലല്ലാഹ്, അല്ലാഹു ഹാളിരി, അല്ലാഹു നാളിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മൈ. അതാ ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ എന്റെ ഇഷ്ടകാമുകൻ എന്റെ ഇഷ്ടകാമുകി എന്നെ നിരീക്ഷിക്കുന്നു എന്നത് എന്റെ പ്രവൃത്തിക്കൊരാവേശമാണ്. ഞാനിവിടെ ഒരു പാട്ടുപാടുകയാണ്, അല്ലെങ്കിൽ ഞാനിവിടെ ഒരു കല അവതരിപ്പിക്കുകയാണ്, ഇതെന്റെ ഇഷ്ടപാത്രം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു, എന്റെ കാമുകി എന്റെ സ്നേഹപാത്രം എന്നെ നിരീക്ഷിക്കുന്നു എന്ന് വരുമ്പോഴെനിക്ക് ആവേശമാണ്, എനിക്ക് വലിയ ആനന്ദമാണ്.
എന്റെ ഉറ്റവർ ഉടയവർ ഇത് കാണുന്നുണ്ടല്ലോ എന്നത് എനിക്ക് ആ പ്രവൃത്തിയിൽ വലിയ ഒരു ഊർജമാണെങ്കിൽ ഈ ലോകത്ത് ജീവിക്കുന്ന ഒരടിമയുടെ ആനന്ദമാണ് ഞാൻ സ്നേഹിക്കുന്ന അല്ലാഹു കാണുകയാണ്. അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷഹീദി, അല്ലാഹു മഈ. എന്റെ ഈ നടപടികളെല്ലാം ഞാൻ ഇഷ്ടം വെക്കുന്ന ലോകാധികാരിയായ പ്രപഞ്ചാധിപൻ കണ്ടുകൊണ്ടിരിക്കുന്നല്ലോ എന്നത് എനിക്ക് ആവേശമാണ്, ആനന്ദമാണ്, ഹൃദയത്തിൽ ഒരു നവോന്മേഷമാണ്. അവനെ ഭയക്കാനല്ല, മറിച്ച് അവനെ സ്നേഹത്തിൽ നിന്ന് പ്രാപിക്കാനാണ്. അപ്പോഴാണ് അവര് വേറെ ആരെയും കാണുന്നില്ല. പതിനായിരക്കണക്കിന് ആളുകൾ സമ്മേളിച്ച ഒരു സദസ്സിലാ പതിനായിരങ്ങളെ കാണുന്നില്ല. എന്റെ കാമുകി എന്നെ വീക്ഷിക്കുന്നു എന്നത് മാത്രമാണ് എന്റെ ചിന്തയിലും എന്റെ കാഴ്ചയിലും വരുന്നത്. എല്ലാവരെയും മറക്കുകയാണ് എന്നതുപോലെ അല്ലാഹു അല്ലാതെ ആരെയും ഞാൻ കാണുന്നില്ല എന്ന ഉന്നതിയിൽ നിന്നാണ് ഔസുൽ ഏളന്തങ്ങൾ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഹല്ലാജി എന്നവർ, ബഹുമാനപ്പെട്ട ഇബ്നുൽ അറബി എന്നവർ, റഹ്മത്തുല്ലാഹി അലൈഹിം അജ്മഈൻ, അല്ലാഹു അവരുടെ അനുഗ്രഹങ്ങൾ നമ്മുടെ സദസ്സിൽ നൽകുമാറാകട്ടെ. ആ മഹാന്മാരുടെ മുഴുവനും ഹൃദയം സ്നേഹാനന്ദത്തിന്റെ അത്യുന്നതിയിൽ നിന്ന് പ്രപഞ്ചാധികാരിയോടുള്ള പ്രണയത്തിന്റെ വിലാസ ലോകത്തെ വിലയം പ്രാപിക്കുകയാണ്. ഇവിടെയുള്ള ഏതെങ്കിലും കാഴ്ചകളോ ചേഷ്ടകളോ ചെയ്തികളോ പ്രമേയങ്ങളോ അവരെ അലട്ടിയില്ല. അവരുടെ മനസ്സ് മുഴുവനും ഇലാഹി പ്രണയത്തിന്റെ ആത്മീയാനന്ദത്തിലാണ്, ഇലാഹി സ്നേഹത്തിന്റെ ആത്മാനന്ദത്തിലാണ്. അവര് ആകാശം കാണുന്നില്ല, ആകാശത്തിന്റെ അധിപനെയാണ്. ഭൂമിയെ കാണുന്നില്ല, ഭൂമിയുടെ അധിപനെയാണ്. കഅബാലയത്തെ അവരെ കാണുന്നില്ല, കഅബാലയത്തിന്റെ രക്ഷിതാവിനെയാണ്. കഅബാലയത്തിന്റെ രക്ഷിതാവിനെയാണ് അവർ കാണുന്നത്. കഅബാലയം അവരുടെ കണ്ണിൽ തെളിയുന്നില്ല. കഅബയുടെ ആ നാല് ചുമരുകൾ അവരുടെ ഹൃദയത്തിൽ വരുന്നില്ല. മഹാന്മാരായ ഉലിയാക്കൾ പാതിരാത്രിയുടെ പഴുതിൽ കഅബയുടെ മുറ്റത്ത് നിന്ന് വരികയാണ്. ബായസീദ് അൽ ബസ്താമി റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യൻ സയ്യിദു ത്വായിഫ, ബഹുമാനപ്പെട്ട അബൂ യസീദ് അൽ ബസ്താമി റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യൻ പാതിരാത്രിയിൽ കഅബാലയത്തിന്റെ അടുക്കൽ നിന്ന് മസ്ജിദുൽ ഹറാമിലൂടെ പുറത്തേക്ക് വരുമ്പോൾ കൂടെയുള്ള ആളുകൾ ചോദിച്ചു, അല്ല ഇപ്പോൾ കഅബത്തിങ്ങനെ തിരക്കുണ്ടോ? കഅബയിൽ തിരക്കുണ്ടോ? അദ്ദേഹം ഒന്നും മിണ്ടിയില്ല. പിന്നെയും ചോദിച്ചു, അവിടെ കഅബത്തിങ്ങൾ തിരക്കുണ്ടോ? സാധാരണഗതിയിൽ ഹജ്ജിനും ഉംറയ്ക്കുമൊക്കെ പോകുന്ന ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. കാരണം എന്താണ്? അവിടെ തിരക്കില്ലെങ്കിൽ സ്വസ്ഥമായി ഒന്ന് ഹജറുൽ അസ്വദ് ചുംബിക്കാം, കഅബാലയത്തിന്റെ കവാടത്തിൽ ഒന്ന് മുത്തം കൊടുക്കാം, അവിടെ നിന്ന് പ്രാർത്ഥിക്കാം, മുൽതസമിൽ ഒന്ന് നിൽക്കാം, അല്ലാഹുവോട് സങ്കടം പറയാം, മീസാബിന് താഴെ ഒന്ന് നിൽക്കാം, ഹജറു ഇസ്മായിലിൽ രണ്ടറക്കയത്ത് നിസ്കരിക്കാം, റുക്നുൽ അമാനിയുടെ അടുത്ത് ചേർന്നൊന്ന് നിൽക്കാം. ഇതെല്ലാം ഒരു തീർത്ഥാടകന്റെ പ്രതീക്ഷയാണ്. കഅബാലയത്തിന്റെ മണിമുറ്റത്തേക്ക് ചെല്ലുന്ന ആളുകളുടെ ആനന്ദമാണ്. അങ്ങനെയാണ് ആളുകൾ ചോദിക്കുന്നത്, അല്ല കഅബത്തിന്റെ അടുക്കൽ തിരക്കുണ്ടോ? ബായസീദ് തങ്ങളുടെ ശിഷ്യന് മറുപടിയില്ല. ചോദിച്ചവരാവർത്തിച്ചപ്പോഴും മറുപടിയില്ല. ഉടനെ അവര് ചോദിച്ചു, അല്ല മിസ്റ്റർ, അവിടെ കഅബ എവിടെയുണ്ടോ? കഅബ എവിടെയുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് മറുപടി, അവിടെ കഅബയുണ്ടോ? അവിടെ കഅബയുടെ ചുറ്റും ആളുണ്ടോ? ഇതൊന്നും എന്റെ മനസ്സിനെ ആലോചിച്ചിട്ടില്ല, എന്റെ മനസ്സിനെ അലട്ടിയിട്ടില്ല.
ഇതുവരെയും ഞാൻ കഴബാലയത്തിന്റെ രക്ഷിതാവിനോട് സങ്കടം പറയുകയായിരുന്നു. അവിടെ ആളുണ്ടോ, തിരക്കുണ്ടോ, ഇടിയുണ്ടോ, ഇതൊന്നും എന്റെ പ്രമേയമല്ല. ഇതുവരെയും ഞാൻ ഉണ്ടായിരുന്നത് കഴബാലയത്തിന്റെ നാഥനോട് എന്റെ ആവശ്യം പറഞ്ഞുകൊണ്ട് നിന്നതാണ്. പരിസരമൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. അവര് പോകുന്നത് കഴബാലയത്തിന്റെ റബ്ബിനെ തിരിച്ചറിയാൻ വേണ്ടിയാണ്, ആരാധിക്കാൻ വേണ്ടിയാണ്. നമ്മൾ കഴബ കാണാൻ വേണ്ടി പോകുന്ന ആളുകളാണ്. കഴബയും വേണ്ട മഹത്വത്തോടെ കാണാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളത് മറ്റൊരു വിഷയം. കഴബാലയത്തെ കാണുമ്പോ പൊട്ടിത്തകരുന്ന ഹൃദയങ്ങളുള്ള ഒരു ലോകത്ത് നമുക്കങ്ങനെയും കഴബയെങ്കിലും സമീപിക്കാൻ കഴിയുന്നുണ്ടോ എന്നത് വേറെ ഒരു വിഷയം. അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ആളുകൾക്ക് ശിആറുകൾ അള്ളാഹുവിനെ കുറിച്ചുള്ള ആലോചന നൽകുന്നതാണ്. അറഫാ മൈദാനിയുടെ വിസ്തൃതിയല്ല അവരുടെ ആലോചന. അറഫയിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനെ അറിയുക എന്നതാണ് അവരുടെ ആലോചന. ഇങ്ങനെ വരുമ്പോഴാണ് അള്ളാഹുവിനെ ഇഷ്ടം വെച്ച ആളുകൾ ആനന്ദത്തിന്റെ മായാലോകത്തവരിങ്ങനെ ആറാടുകയാണ്. അവരനുഭവിക്കുന്ന ഒരു ഹൃദയാനന്ദത്തെ കുറിച്ച് നമുക്ക് പറയാൻ കഴിയില്ല. ഈ ഒരു ആത്മീയ വഴിയിലാണ് പ്രിയമുള്ളവരെ ഖാലിഖായ റബ്ബിനെ ഒന്ന് മഹബ്ബത്ത് വെക്കണേ. അല്ലാഹുവിനെ മഹബ്ബത്ത് വെക്കുന്ന ഒരടിമയ്ക്ക് അവൻ കൽപ്പിച്ച ആരാധനകൾ പ്രാണപ്രേയസിയോട് ചേരാനുള്ള ഒരു ആനന്ദ കർമ്മമാണ്. അല്ലാതെ നരകത്തിന്റെ തീ പേടിച്ചുള്ള ഒരു അഞ്ചു നേരത്തെ വ്യായാമമല്ല നിസ്കാരമെന്ന് പറയുന്നത്. പ്രാണപ്രേയസിയോടുള്ള സല്ലാപത്തിന്റെ മധുര മുഹൂർത്തമാണ്. നമുക്കൊക്കെ അഞ്ചു നേരത്തെ നിസ്കാരം നാളത്തെ നരകം പേടിച്ചുള്ള അഞ്ചു സമയത്തെ വ്യായാമങ്ങളാണ്. പഠിച്ചവനെ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ നരകമായി പോവല്ലോ, നിസ്കരിച്ചിട്ടില്ലെങ്കിൽ കുറ്റമായി പോവല്ലോ, താരിഖു സലാത്തിന് ശിക്ഷ അങ്ങനെ ഉണ്ടല്ലോ, താരിഖു സലാത്തിന് ഇങ്ങനെ ഉണ്ടല്ലോ, ഇതെല്ലാം പേടിച്ചുകൊണ്ടുള്ള അഞ്ചു നേരത്തെ വ്യായാമങ്ങളാണ് നമ്മുടെ ആരാധനയെങ്കിൽ അള്ളാഹുവിനെ മഹബ്ബത്ത് വെക്കുന്നവരുടെ നിസ്കാരം എന്ന് പറയുന്നത് ഇഷ്ടകേന്ദ്രമാകുന്ന റബ്ബിനോടുള്ള ആത്മാനന്ദത്തിന്റെ സല്ലാപമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിസ്കാരം അങ്ങനെയാണ്. ഹബീബായ തങ്ങൾക്ക് ഇദാ ഹമ്മഹു അംറുൻ ബാദറ ഇലസ് സലാ, എന്തെങ്കിലും ഒരലട്ടുന്ന വിഷയമുണ്ടായാൽ ഹബീബായ തങ്ങളെ വിലയം തേടുന്നത് എവിടേക്കാണ്? അവിടുന്ന് ഇഷ്ടം വെക്കുന്ന റബ്ബിലേക്ക്. അങ്ങ് കണ്ടില്ലയോ ഹിറാ ഗുഹയുടെ അകത്തളത്തിലിരുന്ന് ഖുർആൻ സ്വീകരിച്ചപ്പോൾ വിഹ്വലതയുടെ ഒരു ഘട്ടമാണ്. കാരണം ആകാശം ഭൂമിയോട് ചേരുന്നതിന്റെ ഒരു മുഹൂർത്തമാണ്. ആകാശം ഭൂമിയോട് ചേരുകയാണ് വഹയിന്റെ ഖുർആനിന്റെ വഹയ് വരുമ്പോൾ. ആകാശവും ഭൂമിയും തമ്മിൽ ഒരു പ്രണയം നടക്കുകയാണ്, ഒരു നിക്കാഹ് നടക്കുകയാണ്. അതാണ് വഹയുൽ മുഹമ്മദിയുടെ തുടക്കം, ഖുർആനിന്റെ അവതരണം. അതുകൊണ്ടാണ് ചിലര് പറഞ്ഞത് മുഹമ്മദുൻ ഫീ ഫുആദിൽ ഗാരിയർ തജിഫു ഫീ കഫ്ഫിഹി ദഹ്റു വൽ ആയാത്തു വസ്സുഹുഫു. ആകാശവും ഭൂമിയും തമ്മിലുള്ള പ്രണയത്തിന്റെ ചുംബനമാണ്. ആദ്യം പുതിയ പ്പളയും പുതിയ പെണ്ണും തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ അതാ ഒരു നാണമുള്ളതുപോലെ, പോകാനൊരു ചെറിയ ഒരു ബേജാറുള്ളതുപോലെ. വഹയിന്റെ മുഹൂർത്തം ആകാശഭൂമികളുടെ സല്ലാപത്തിന്റെ മണവറയാണ്, മണിയറയാണ്, കലവറയാണ്. അതാ സംഗമത്തിന്റെ മാസ്മരികതയാണ്. ആകാശം ഭൂമികളുടെ അടക്കം പറയാൻ തുടങ്ങുന്നതിന്റെ പ്രാഥമിക വിഭ്രാന്തിയാണ്. ഞാൻ വിഷയം മാറുകയല്ല. ആ സമയത്തെ ഹബീബായ തങ്ങൾ ആലോചിച്ചത് അവിടുത്തെ ഇഷ്ടം വെക്കുന്ന, തങ്ങൾ ഇഷ്ടം വെക്കുന്ന പ്രാണപ്രേയസിയായ ഖദീജ ബീവിയെ വിളിക്കുകയാണ്. ഖദീജ, ഒരു പ്രയാസത്തിന്റെ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു ഘട്ടം വരുമ്പോ
ഓടിയെത്തിയിട്ട് തണുപ്പ് സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നത് എവിടെ നിന്നാണ്? സ്നേഹ കാമുകനിൽ നിന്നാണ്, സ്നേഹനിധിയിൽ നിന്നാണ്. ആ സ്നേഹനിധിയാണ് ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹാ. ജമ്മിലൂനിയാ ഖദീജ. ഇതുപോലെയാണ് ഹബീബായ തങ്ങൾക്ക് ഇദാ ഹമ്മഹു അംറുൻ, ഏതെങ്കിലും ഒരു പ്രയാസമുണ്ടായാൽ ബാദറ ഇലസ്സലാ, ഹബീബായ തങ്ങളുടെ ഏറ്റവും വലിയ ഇഷ്ടമാരോടാണ്? ഖാലിഖായ റബ്ബിനോടാണ്. അതല്ലേ സ്വഹീഹായ ഹദീസിലൂടെ നമ്മളെ പഠിച്ചത്? ലൗകും തു മുത്തഖിദൻ ഖലീല ലത്തഖദ്തു അബാബക്കരൻ ഖലീല വലാകിൻ സാഹിബുകും ഖലീലുല്ലാഹ്. എനിക്ക് അങ്ങേയറ്റത്തെ സ്നേഹം ഒരാൾക്ക് കൊടുക്കാൻ അവസരമുണ്ടായിരുന്നെങ്കിൽ ഖുല്ലത്ത് സുഹബത്ത് പോലെയല്ല, ഇഷ്ഖ് പോലെയല്ല, മഹബത്ത് പോലെയല്ല. പ്രണയവും സ്നേഹവും അനുരാഗവും അടുപ്പവും എല്ലാം ഒരേ അനുപാതത്തിലല്ല. ഖുല്ലത്ത് എന്ന് പറയുന്നത് അത്യുന്നതമായ പ്രണയത്തിന്റെ വലിയ ലോകമാണ്. ആ ഖുല്ലത്ത് ഞാൻ ആർക്കെങ്കിലും കൊടുക്കാൻ കഴിയുമായിരുന്നെങ്കിൽ لاتخذت ابا بكر خليلا. ابو بكر الصديق رضي الله عنه انا خليلا كيانه പക്ഷേ എനിക്ക് കഴിയുന്നില്ല. എന്തേ കാരണം? എന്റെ സ്നേഹത്തിന്റെ ഏറ്റവും ഉയർന്ന തലം ഞാൻ നൽകിയിരിക്കുന്നത് അല്ലാഹുവിനെ നൽകിയിരിക്കുകയാണ്, അല്ലാഹുവിനെ നൽകിയിരിക്കുകയാണ്. അല്ലാഹുവിനെയാണ് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. അതിനെ താഴെയല്ലാതെ ആരെയും ഇഷ്ടം വെക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഖലീലുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് പറയാനുള്ളത്, സാഹിബുക്കും ഖലീലുല്ലാഹ്. അല്ലാഹുവിനെ ഇഷ്ടം വെച്ചു പോയി അവിടെ മറ്റൊരാളെ ഇരുത്താൻ എനിക്ക് കഴിയാത്ത വിധമാണ്. ഇവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബൂവത്തിന്റെ പാകമൊത്ത വ്യക്തിവിശേഷമാണ്. അവിടെ യാതൊരു കുറവുമില്ല, സ്വാഹിബുൽ കമാലാണ്. ഈ കമാലിയത്തിന്റെ അത്യുന്നത വിധാനത്തിലേക്ക് റബ്ബിനെ പ്രണയിച്ചു ചെല്ലാൻ അടുക്കുമ്പോൾ ആളുകൾ പരിഭ്രമിച്ചു പോകും. ആ പരിഭ്രമമാണ് ഹല്ലാജ് പരിഭ്രമിച്ചു പോയത്. ആ പരിഭ്രമമാണ് മഹത്തുക്കളായ സൂഫികൾ അവരുടെ മനസ്സും ചിന്തയും എല്ലാം ചിതറിപ്പോയത്. അല്ലാഹുവോട് പ്രണയം കൊടുത്തപ്പോഴുള്ള പരിഭ്രമമാണ്. അല്ലാഹുവിനെ സ്നേഹിക്കുക നമ്മുടെ പ്രമേയമായിട്ട് വരണം. അല്ലാഹുവിനെ മഹബ്ബത്തുക, ഖാലിഖായ റബ്ബിനോടുള്ള മഹബ്ബത്ത്, ഔദാര്യവാനായ രക്ഷിതാവിനെ ഇഷ്ടം വെക്കാനുള്ള ഒരു മനസ്സ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഈ പറയുന്നതിനേക്കാൾ വലിയ ഒരു അവസരം നൽകി നിന്റെ മഹബ്ബത്തിന്റെ ദൗക്ക് ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് നീ നൽകണേ അല്ലാ. നിന്നെ ഇഷ്ടം വെക്കുന്ന യഥാർത്ഥ ദാസന്മാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. പ്രിയമുള്ളവരെ, നമ്മുടെ ദിക്റു ഹൽഖകളാ മഹബ്ബത്തിന് വേണ്ടിയാണ്. കേവലം ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലിയിട്ടൊരു അധര വ്യായാമം നടത്തി പോകാനല്ല, കേവലം യാ ഹയ്യു യാ ഖയ്യൂം ചൊല്ലിയിട്ട് നമ്മുടെ ചുണ്ടനക്കി പോകാനല്ല, ഹൃദയത്തിൽ നിന്ന് അല്ലാഹുവിനെ ദിക്റു ചെയ്യാനാണ്. ഹൃദയത്തിൽ നിന്ന് അല്ലാഹുവിനെ ദിക്റു ചെയ്യാനാണ്. അങ്ങനെ ഞാൻ ഇഷ്ടപ്പെടുന്ന രക്ഷിതാവിനെ ആവർത്തിച്ച് പറയുമ്പോൾ എനിക്കൊരു മനസ്സമാധാനമുണ്ടാകുന്നത് സ്വാഭാവികമാണ്. അല്ലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, സ്നേഹഭാജനത്തെ ഓർത്തുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിന് സമാധാനമാണ്. സ്നേഹപാത്രത്തെ ഇഷ്ടം വെക്കുമ്പോഴുള്ള ഒരു മനസ്സമാധാനം, അതാണ് ദിക്റിലൂടെ ആളുകൾ അനുഭവിക്കുന്നത്. ആ മഹബ്ബത്തിന്റെ ലോകത്തേക്ക് ചെന്നവരാണ് ഔലിയാക്കളെല്ലാം. അല്ലാഹുവിനെ ഇഷ്ടം വെക്കുക എന്ന മഹാഭാഗ്യം ലഭിച്ചവരാണ് ഔലിയാക്കൾ. ഞാൻ പറയുന്നത് ഈ ജൽസത്തുൽ മഹബ്ബയിലെ മഹാനായ സയ്യിദ് ഉമറുൽ ഫാറൂഖ് തങ്ങളെ ഈ നാടിനെ സമ്മാനിക്കാൻ വന്ന ഏറ്റവും
ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത് ഖാലിഖായ റബ്ബിനെ ഇഷ്ടം വെക്കാനാണ്. ഇവിടെയുള്ള ഭൗതികമായ എന്തെങ്കിലും താല്പര്യങ്ങളെയല്ല. അതുകൊണ്ടാണ് ബനാലില്ലാഹി ബൈത്താ, അല്ലാഹുവിനുള്ള മഹബ്ബത്താണ്. സ്വന്തം ഒരു വീട് പണിയുന്നതിന് മുമ്പ് റബ്ബിന് വേണ്ടി സുജൂദ് ചെയ്യാൻ ഒരു വീട് പണിത ചെയ്തവർകൾ ഇവിടെ ഉയർത്തി പിടിച്ചത് മഹബ്ബത്തുള്ള ഇഷ്ടമാണ്. അല്ലാഹുക്ക് വേണ്ടി സുജൂദ് ചെയ്യാൻ ഒരു വീട്, എനിക്ക് വിശ്രമിക്കാൻ ഒരു വീടിന് മുമ്പ്, അല്ലാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യാനുള്ള ഒരു വീട്, നാളെ അല്ലാഹുവിന്റെ സ്വർഗത്തിൽ പരിഗണനയുടെ ഒരു ഭരണം, ഒരു ഭവനം ലഭിക്കാൻ, എനിക്കും എന്റെ ഭാര്യ മക്കൾക്കും താമസിക്കാനൊരു വീടിന് മുമ്പ് അല്ലാഹുവിന് വേണ്ടി ഒരു വീട്. മദീനയിൽ വന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുടുംബത്തിന് വേണ്ടി വീട് പണിയുന്നതിന് മുമ്പ് ബൈത്തുല്ലാഹിയെ പണിയാൻ ഒരുങ്ങിയ മഹനീയമായ മാതൃകയാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പകർത്തിയതാണ്. അതുകൊണ്ട് ഒന്നാമതായി പറയാനുള്ളത്, നമ്മൾ അടിമകളാണ്. നമ്മുടെ കൽബിൽ നിന്ന് ഉയരേണ്ട ഒരു മഹബ്ബത്ത് ഖാലിഖായ റബ്ബിനോടുള്ള മഹബ്ബത്താണ്. ആധുനിക ലോകം അറിയണേ, ഇന്നുള്ള മുഴുവൻ പ്രതിസന്ധികളിൽ നിന്നും അതിജയിക്കാനുള്ള മാർഗം, റോഹിംഗ്യയിൽ നിഷ്ഠുരമായി കൊല ചെയ്യപ്പെടുന്ന ഈ ഉമ്മത്തിന്റെ മക്കൾക്ക് ജയിക്കാനുള്ള ഒരു മാർഗം ഏതാണ്? മഹബ്ബത്തുല്ലാഹ്. അല്ലാഹുവിന്റെ അടിമകളെ ചുട്ടരിക്കുന്ന നിഷ്ഠൂരന്മാരായ ക്രൂരന്മാരായ സാമ്രാട്ടുക്കളോട് പറയാനുള്ളത്, ഞങ്ങളുടെ ശരീരങ്ങളെ എരിപ്പിയിൽ വലിച്ചെറിഞ്ഞിട്ട് നിങ്ങൾക്ക് ചാമ്പലാക്കാൻ കഴിഞ്ഞാലും, ഞങ്ങളുടെ ഹൃദയത്തെ ഇല്ലായ്മ ചെയ്യാനും വിശ്വാസത്തെ ഇല്ലായ്മ ചെയ്യാനും സാധ്യമല്ല. ഇവിടെ എരിഞ്ഞു തീരുന്ന ഒരു ജീവിതത്തിന് വേണ്ടിയല്ല ഞങ്ങൾ വിശ്വാസികളായത്, ഇവിടെ ചമഞ്ഞടങ്ങുന്ന ഒരു ജീവിതത്തിന് വേണ്ടിയല്ല ഞങ്ങൾ വിശ്വാസികളായത്. നാളെ അല്ലാഹുവിന്റെ പറുദീസയുണ്ട്, അഗ്നിജ്വാലകളിൽ നിന്ന് ജയിച്ചടക്കുന്നത് നാളത്തെ മാളികകളാണെന്ന സമാധാനമുണ്ട്. അറിയുമോ സഹോദരങ്ങളെ, അതുകൊണ്ടാണ് അഗ്നികുണ്ടാരങ്ങൾ നോക്കിയിട്ട് ചിരിക്കുന്നത്. അഗ്നികുണ്ടാരങ്ങൾ നോക്കിയിട്ട് ചിരിച്ച ഇന്നലകൾ കഴിഞ്ഞുപോയി. റോഹിംഗ്യയിലെ ഏതോ ഒരു മതത്തിന്റെ പേരിലോ അല്ലാതെയോ നടത്തുന്ന നിഷ്ഠൂരമായ കർമ്മങ്ങളുടെ ആളുകളോട് പറയട്ടെ, അങ്ങ് ഈജിപ്തിലേക്ക് നിങ്ങളൊന്ന് നോക്ക്, അവിടെ ഒരു ഫറോവ കഴിഞ്ഞുപോയി. ആ ഫറോവയ്ക്ക് എന്തായിരുന്നു വിനോദം? അല്ലാഹുവിൽ വിശ്വസിച്ച പിഞ്ചോമന മക്കളെ എരിതീയിലേക്ക് വലിച്ചെറിഞ്ഞ് വിനോദം കാണിച്ചവരാണ്. പക്ഷേ ആ എരിതീയുടെ മുമ്പിൽ വിപ്ലവം കാണിച്ച പിഞ്ചോമന മക്കളുടെ ചരിത്രം അവസാനിക്കണില്ല. മഹദിയായ മാഷിത എന്ന് പറയുന്ന മാഷിതത്തു ബിന്തി ഫിർഔൻ, ഫിർഔനിന്റെ മകൾക്ക് തലവാർന്നു കൊടുത്ത ഒരു പാവപ്പെട്ട പെൺകുട്ടിയുണ്ട്. ആ പെണ്ണ് അല്ലാഹുവിനെ അചഞ്ചലമായി സ്നേഹിച്ച പെണ്ണാണ്. ആ മഹദിയായ വനിതയെ ചോരപ്പൈതലുകളുടെ കൂടെ കൊണ്ടുപോയി അഗ്നി കുണ്ടാരത്തിന്റെ താഴെ നിർത്തിയിട്ട് തിളച്ചു മറിയുന്ന അടുപ്പത്തെ കോമന മക്കളെ വലിച്ചെറിയുമ്പോ സ്വന്തം മക്കളുടെ ചുട്ടരിക്കുന്നതിന്റെയും വറുത്തെടുക്കുന്നതിന്റെയും മാംസം കരിയുന്നതിന്റെയും ഗന്ധം മൂക്കിലേക്ക് വരുമ്പോഴും ഇടറാത്ത ഈമാനോട് പതറാത്ത ചിത്തത്തോട് ഞാൻ ഇഷ്ടം വെക്കുന്നത് ഖാലിഖായ റബ്ബിനെയാണ്. എന്ന കിങ്കരന്റെ അടുക്കൽ നിന്ന് താൽക്കാലികമായ ഒരു രക്ഷയ്ക്ക് വേണ്ടി വിശ്വാസത്തെ മാറ്റാൻ പറ്റൂല എന്ന ചരിത്രം തെളിയിച്ച മാഷിതാ ബീവിയുടെ ചരിത്രം പഠിക്കുന്നവരാ ലോക വിശ്വാസികൾ. നമ്മൾ അറിയണം, ചരിത്രങ്ങൾക്ക് ചിലപ്പോ ആവർത്തനമുണ്ടാകും, വർത്തമാനങ്ങൾക്ക് ചിലപ്പോ ചരിത്രങ്ങളോട് ബന്ധമുണ്ടാകും. ഇന്നലെയുള്ള ഫറോവമാരുടെ പിന്മുറക്കാർ ഇവിടെ പിറവിയെടുത്തെന്ന് വരും, അവിടെയെല്ലാം ഇന്നലത്തെ വിപ്ലവകാരികളുടെ ആവർത്തനവും ഉണ്ടാകും. ഒരുപാട് ആളുകൾ ആരും കൊല ചെയ്യുന്ന ഒരു പുതിയ രാഷ്ട്രീയ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. വിശ്വാസികളെ, നമ്മുടെ ലോകം ഇവിടെ അവസാനിക്കണില്ല. ഇത് നമ്മുടെ ഇടത്താവളമാണ്,
വിവേകമുള്ളവരുടെ മുഴുവനും നടത്താവണമാണ്, ആലോചനയുള്ളവരുടെ മുഴുവനും നടത്താവണമാണ്. ഒരു നാൾ ജനിച്ച് ഒരു നാൾ മരിക്കേണ്ടവരാണ് ഇവിടെ ഉള്ളതല്ല. ഓൾ ഹ്യൂമൻ തിങ്സ്, എല്ലാവരും ഇവിടെ നിന്നും ജനിച്ചു മരിക്കേണ്ടവർ. ഈ ജനന മരണങ്ങൾക്കിടയിലെ കർമ്മങ്ങൾക്കൊരു വിചാരണയുടെ ലോകമുണ്ട്, ആ വിചാരണക്ക് ശേഷം ഒരു പ്രതിഫലത്തിന്റെ ലോകമുണ്ട്. എങ്കിൽ മാത്രമേ ഈ ജീവിതത്തിന് അർത്ഥമുള്ളൂ. ഇങ്ങനെ ഒരു യാഥാർത്ഥ്യത്തെയാണ് വിശ്വാസികൾ പ്രചരിപ്പിക്കുന്നത്, വെച്ചു പുലർത്തുകയും വിശ്വസിക്കുകയും ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, അങ്ങനെ ഒരു ലോകത്തേക്ക് നമുക്ക് ചെല്ലണമെങ്കിൽ നൈമിഷികമായി ലോകത്തിന്റെ അരിഷ്ടതകളുടെയും കഷ്ടതകളുടെയും ഇവിടെയുള്ള അഗ്നിജാലകൾ പൂമാലകളാകുന്ന അവസ്ഥ വേണമെങ്കിൽ നമ്മുടെ കൽബിൽ ഒരു മഹബ്ബത്ത് വേണേ. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന് മാനം മുട്ടുന്ന അഗ്നി കൊണ്ടാരത്തിന്റെ മുമ്പിൽ പതറാൻ മനസ്സില്ല. റോഹിംഗ്യയിലെ പാവപ്പെട്ട മുസ്ലിമീങ്ങളെ എരിത്തിയിൽ വലിച്ചെറിഞ്ഞിട്ട് ജയിച്ചടക്കി ഞങ്ങൾ ജയിച്ചിരിക്കുന്നു എന്ന് വിചാരിച്ച് ആരെങ്കിലും ചിരിക്കുന്നുണ്ടെങ്കിൽ, ഞങ്ങളിവിടെ വല്ലതും നേടിയെന്ന് മോഹിക്കുന്നവരുണ്ടെങ്കിൽ, അത് കണ്ട് ആനന്ദിക്കുന്നവരാരെങ്കിലും ഈ ലോകത്തുണ്ടെങ്കിൽ അവർ ലോകത്തിന്റെ ചരിത്രം പഠിക്കണം. കഴിഞ്ഞുപോയ ഹിറ്റ്ലർമാരുടെയും മുസോളിനിമാരുടെയും ഫറോവമാരുടെയും കാറോന്മാരുടെയും ലോകത്തെ ഏകാധിപതികളുടെയും സാമ്രാട്ടുക്കളുടെയും കഥ പഠിക്കണം. അവരുടെ എല്ലാവരുടെയും പരിസമാപ്തി എങ്ങനെയായിരുന്നു എന്ന്, അവരുടെ എല്ലാവരുടെയും അന്ത്യം എന്തായിരുന്നു എന്ന്, അവരുടെ ഇരകളിൽ നിന്ന് പുനർജീവനെടുത്ത വിപ്ലവകാരികളെ കുറിച്ച് പഠിക്കാൻ കഴിയണം. ചരിത്രത്തിന്റെ ബോധമില്ലാത്തത് കൊണ്ടാണ് ആളുകൾ വഴിമാറി സഞ്ചരിക്കുന്നത്. ഇരിക്കട്ടെ, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ അറിയണം, അങ്ങനെ ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും നമുക്ക് ജയിക്കാനുള്ള മാർഗമേതാണ്? അല്ലാഹുവിനുള്ള മഹബ്ബത്താണ്, ലോകരക്ഷിതാവായ റബ്ബിനോടുള്ള ഇഷ്ടമാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് മാനം മുട്ടുന്ന അഗ്നിജ്വാലയുടെ മുമ്പിൽ ചെല്ലുമ്പോൾ പതറാതിരിക്കാൻ കഴിഞ്ഞത്, അതുപോലെ തന്നെ മഹാന്മാരായ ഔലിയാക്കളെ സ്വാലിഹീങ്ങൾ അവരുടെ പരീക്ഷണ ഘട്ടങ്ങളിൽ പതറാതെ കടന്നു പോയത് അവരുടെ ഉള്ളിലുള്ള സ്നേഹമാണ് അല്ലാഹുവോടുള്ള ഇഷ്ടമാണ്. ഈ കാലഘട്ടത്തിൽ ഏത് പ്രതിസന്ധികളെയും വകഞ്ഞു മാറ്റാനുള്ള കരുത്ത് അത് ഈമാനിൽ നിന്ന് വരുന്ന കരുത്താണ്. ഇക്കാലത്ത് ഒരുപാട് പ്രശ്നങ്ങൾ മുസ്ലിമീങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്നു. എവിടെ നോക്കിയാലും പ്രയാസങ്ങളാണ്. രാജ്യങ്ങളുടെ പേരൊന്നും പറയേണ്ടതില്ല. ലോകത്തുള്ള ഒരുപാട് രാജ്യങ്ങളിൽ, നമ്മുടെ രാജ്യത്തെ ഒരുപാട് പ്രവിശ്യകളിൽ എല്ലായിടത്തും പ്രശ്നങ്ങളാണ്. ഈ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് ജയിക്കാനുള്ള മാർഗമേതാണ്? നമ്മുടെ ഈമാൻ നമ്മളെ സംരക്ഷിക്കുക എന്നുള്ളത് മാത്രം. ഈമാൻ നമ്മളെ സംരക്ഷിക്കുക എന്നുള്ളതല്ലാതെ വേറെ ഒരു പരിഹാരമില്ല. കൊലക്കത്തിയുടെ മുമ്പിൽ നിന്ന് ജയിക്കാൻ കഴിയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിശ്വാസത്തെ മുറുകെ പിടിക്കാൻ കഴിയുമ്പോഴാണ്. നമ്മുടെ മുമ്പിലേക്ക് ചീറി വരുന്ന പിസ്റ്റളുകളെ അതിജയിക്കാനുള്ളത് പകരമുള്ള ഏതെങ്കിലും ആയുധങ്ങളല്ല, നമ്മളുടെ ഉള്ളിൽ ഉറപ്പിച്ചു വച്ചിരിക്കുന്ന ഈമാനാണ് ആദർശമാണ്. നമ്മൾ നീതിനിഷ്ഠമായ ഒരു വിശ്വാസത്തെ വെച്ച് പുലർത്തുന്നവർ, നമ്മൾ സത്യസന്ധമായ ഒരു പ്രത്യയശാസ്ത്രത്തെ അംഗീകരിക്കുന്നവർ, ലോകത്തിന് മുഴുവൻ ശാന്തിയും സമാധാനവും നൽകിയ മഹനീയമായ ഒരു പ്രത്യയശാസ്ത്രം, അതിനെ എല്ലാവരും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് കാലത്തിന്റെ ഒരു വിക്രയം. അത്രേ പറയാനുള്ളൂ. പക്ഷെ നമുക്കിങ്ങനെ ജയിക്കാനാവുക? മുസ്ലിമീങ്ങളെ, നിങ്ങൾക്കെതിരെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളെ സായുധരാകൂ എന്ന് പറഞ്ഞുകൊണ്ടല്ല. നിങ്ങളെല്ലാവരും ആയോധനകല നടത്തണമെന്ന് പറഞ്ഞുകൊണ്ടല്ല.
നമ്മുടെ യഥാർത്ഥ ജീവിതത്തെ കുറിച്ച് ആലോചിക്കുമ്പോ നമുക്ക് ജയിക്കാനുള്ള മാർഗം ഇല്ല. അഗ്നിജ്വാലകളുടെ ചാരത്തേക്ക് വിശ്വാസികളെ മുഴുവനും തള്ളിയിടുന്ന മുൻഗാമികളായ ക്രൂരന്മാരുടെ കഥ പറഞ്ഞില്ലേ? ഉമ്മാന്റെ ഒക്കത്തിരിക്കുന്ന ചോര പൈതല് പറയുന്നു, ഉമ്മ എന്നെ ഓർത്ത് ഈ അഗ്നി കുണ്ടാരത്തിലേക്ക് ചാടാതിരിക്കണ്ട. കാരണം എന്താണ്? എന്റെ ഉള്ളിലും നിങ്ങളുടെ ഉള്ളിലുമുള്ള ഈമാനാണ് വലുത്. ഈ തീയിൽ എരിഞ്ഞടങ്ങുന്നത് ശരീരമാണെങ്കിൽ നമുക്ക് കിട്ടാനുള്ളത് പറുദീസയാണ് എന്ന് പറഞ്ഞുകൊടുത്ത ചോര പൈതലുകളുടെ കഥയല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്? ബിസ്മില്ലാഹി റബ്ബിൽ ഉലാം ഹദീസിൽ നിന്ന് നമ്മൾ പഠിച്ചില്ലേ നീണ്ട ഒരു സംഭവം? അന്നവിടെ അഗ്നി കൊണ്ടാരമുണ്ടാക്കി ഇല്ലായ്മ ചെയ്തു കളഞ്ഞ പല സഹസ്രങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഉയർന്നു വന്നത് അല്ലാഹുവിനുള്ള മഹബ്ബത്താണ്. അതുകൊണ്ട് ഞാനും നിങ്ങളും ഈ ലോകത്തെ താൽക്കാലികമായ സുഖാഡംബരങ്ങളിൽ വീണു പോകാതെ നമ്മുടെ ഈമാനിനെ പുനർപരിശോധന നടത്തുകയാണ്. എന്റെ കൽബ് എപ്പോഴും അല്ലാഹുവിലേക്ക് ചിന്തയുള്ളതാണോ, എന്റെ ജീവിതം അല്ലാഹുവിന്റെ പ്രീതിയിലാണോ എന്ന് നമ്മളെല്ലാവരും കൂടുതൽ ചിട്ടപ്പെടുത്താനാണ്. വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാ യാ അയ്യുഹല്ലദീന ആമനു ആമിനു. ഈമാനുള്ളവരെ, നിങ്ങൾ ഈമാനിൽ നിതാന്ത ശ്രദ്ധയുള്ളവരാകണം. നിങ്ങൾ എപ്പോഴും ബദ്ധശ്രദ്ധരായിരിക്കണം. അതാണ് നമ്മുടെ വിജയത്തിന്റെ വഴിയെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മഹാന്മാരായ സ്വഹാബത്തും ഷുഹദാക്കളും എല്ലാം ധർമ്മസമരത്തിന്റെ പടക്കളങ്ങളിൽ അവർ തുണ്ടം തുണ്ടമായി ശരീരം ഛേദിക്കപ്പെട്ടപ്പോഴും അവരെ കുറിച്ച് നമ്മൾ പറയുന്നത് അവർ പരാജയപ്പെട്ടു എന്നല്ല, അവര് രക്തസാക്ഷിത്വം കൊണ്ട് ജയിച്ചവരാണ്. അവര് ജയിച്ചവരാണ്. മ്യാൻമറിൽ കൊല്ലപ്പെട്ട മോമിനിയങ്ങളെ ജയിച്ചവരാണ്. അങ്ങ് അലപ്പോയിൽ കൊല്ലപ്പെട്ട മോമിനിയങ്ങളെ ജയിച്ചവരാണ്. അങ്ങ് ഇറാഖിൽ കുരുതി ചെയ്യപ്പെട്ട കുരുന്നുകൾ ജയിച്ചവരാണ്. അതുപോലെ ഫലസ്തീനിൽ അരുങ്കൊല ചെയ്യപ്പെടുന്ന കുരുന്നുകൾ ജയിച്ചവരാണ്. അവിടെ ടാങ്കറുകൾ നയിച്ചുകൊണ്ടിരിക്കുന്ന അക്രമകാരികൾ അവർ മാനം മുട്ടുന്ന കൊട്ടാരങ്ങളിൽ രമ്യകർമ്മങ്ങളിൽ കഴിയുമ്പോഴും അവരെ പരാജിതരാണ്. ഇതാണ് നമ്മുടെ പ്രമേയം. അവിടെ ചാമ്പലാക്കപ്പെട്ട ഈ ഉമ്മത്തിന്റെ മക്കളെ ജയിച്ചവരാണ്. അവിടെ കുരുതി ചെയ്യപ്പെട്ട കുരുന്നുകളെ ജയിച്ചവരാണ്. അവിടെ കൊട്ടാരങ്ങളിൽ വാഴുന്ന തമ്പ്രാക്കന്മാരെ പരാജയപ്പെട്ടവരാണ്. അവരിന്ന് നല്ല വീട്ടിൽ വസിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നാളെ എത്തിച്ചേരാനുള്ളത് ബിഅസൽ മസീർ വസാഅത് മസീറാ. അവരുടെ മടക്കസ്ഥാനം മോശമാണ്. അവരെത്തിച്ചേരാനുള്ളത് അനന്തമായ പരാജയത്തിന്റെ വീട്ടിലേക്കാണ്. അതുകൊണ്ട് ഈ മരിച്ചവരാരും പരാജിതരല്ല, അവരെല്ലാം ജയിച്ചവരാണ്. ഇതാണ് നമുക്ക് ലഭിക്കേണ്ട ഒരു കരുത്ത്, ഇതാണ് നമുക്ക് ലഭിക്കേണ്ട ഒരു ഊർജം, ഇതാണ് നമ്മുടെ ഓരോരുത്തരുടെയും വിജയത്തിന്റെ അടിസ്ഥാനം. അതുകൊണ്ട് ശരിയായ ഒരു മഹബ്ബത്തിന്റെ ധാരയിൽ നിന്ന് ഖാലിഖായ റബ്ബിലേക്ക് ചേരാൻ നമുക്ക് കഴിയണം. അല്ലാഹുവിന് നമ്മളോട് വലിയ ഇഷ്ടമാണ്. അല്ലാഹുവിന് നമ്മളോട് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഫാത്തിഹയിലൂടെ പറയുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ രണ്ട് വിശേഷങ്ങളാണ് റഹ്മാൻ അർറഹീം. അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ വിശേഷമാണ് റഹ്മാനും റഹീമും. അല്ലാഹുവിന്റെ ഖുർആൻ തുടങ്ങിയത് അവന്റെ ജബ്ബാരിയത്ത് മുമ്പിൽ കാണിച്ചുകൊണ്ടല്ല, അവന്റെ റഹ്മാനിയത്തും റഹീമീയത്തും മുമ്പിൽ വെച്ചുകൊണ്ടാണ്.
അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിന്റെ ഫാത്തിഹത്തുൽ കിതാബ് വരുന്നത്. ഇമാം റാസി റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റഹ്മാനിയത്തിന്റെയും റഹീമിയത്തിന്റെയും വലിയൊരു ലോകത്തെ കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തന്നില്ലേ? അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ ലോകത്തെ മുമ്പിൽ വെച്ച് പ്രസാദമൂട്ടാൻ വേണ്ടി പ്രസാദമൊരുക്കിയിട്ട് പാൽപായസം വിളമ്പി മാടി വിളിക്കുകയാണ്, റഹ്മാനായ റബ്ബ്, റഹീമായ റബ്ബ്, നമ്മളോട് സ്നേഹമാണ്, അല്ലാഹുവിന് കാരുണ്യമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുവിന് നമ്മളോട് കാരുണ്യമാണ്, അല്ലാഹുവിന് നമ്മളോട് വലിയ ഇഷ്ടമാണ്. നമ്മളെ നടന്നു ചെല്ലാൻ ഉദ്ദേശിച്ചാൽ അല്ലാഹു ഓടി നമ്മളിലേക്ക് അടുക്കുമെന്നതുപോലെ വേഗം അവൻ അനുഗ്രഹം ചെയ്തു തരും. അല്ലാഹുവിനോട് നമുക്ക് ചോദിക്കുമ്പോഴെല്ലാം അവന് ഇഷ്ടമാണ്, പശ്ചാത്തപിക്കുമ്പോഴെല്ലാം അവന് ഇഷ്ടമാണ്. ഇത്ര ഔദാര്യവാനായ റബ്ബാണ്. നമ്മളെ കൊടുമുടിയോളം പാപം ചെയ്താലും ഒരു കണ്ണുനീരുകൊണ്ട് മാപ്പ് തരുന്ന റബ്ബാണ്. ജീവിതത്തിന്റെ അവസാനം വരെയും അരുതായ്മ ചെയ്തവർക്ക് നല്ല ഒരു നിമിഷാർദ്ധത്തിലെ ഹൃദയ താപത്തിൽ നിന്ന് പശ്ചാത്താപത്തെ സ്വീകരിക്കുന്നവനാണ് ഖാലിഖായ റബ്ബ്. എത്ര വലിയ ഔദാര്യവാനാണ്. അങ്ങനെ റബ്ബിന് നമ്മളോട് വലിയ ഇഷ്ടമാണ്. ഞാൻ ആയത്തിന്റെ വ്യാഖ്യാനത്തിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. പിന്നെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവസ്തുതികളും അല്ലാഹുവിനാണ്, കാരണമെല്ലാം അല്ലാഹുവാണ് നൽകുന്നത്. അവൻ റബ്ബുൽ ആലമീനാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ ഉലൂഹിയത്ത് അംഗീകരിച്ചവരുടെ ഹംദും റബ്ബുൽ ആലമീൻ. ഉലൂഹിയത്ത് അംഗീകരിക്കാതെ അവന്റെ കാരുണ്യം അനുഭവിക്കുന്നവരുടെ സ്തുതിയും ആ സ്തുതിയും റബ്ബിനു തന്നെയാണ്. എത്ര വിശാലമായൊരു ലോകം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുവിന്റെ ഉലൂഹിയത്തിനെ അംഗീകരിച്ചുകൊണ്ട് വിശ്വാസികളായി ലോകത്തെ അനുഭവിക്കുന്നവർ, ഉലൂഹിയത്തിനെ അംഗീകരിക്കാതെ അവന്റെ കാരുണ്യം അനുഭവിക്കുന്ന സത്യനിഷേധികൾ, അവരുടെ എല്ലാവരുടെയും ഹംദ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനു മാത്രമാണ്. അൽഹംദുലില്ലാഹ് എന്നൊരു പദം അല്ലാഹു നമുക്ക് നൽകിയിരുന്നില്ലെങ്കിൽ അല്ലാഹുവിനെ സ്തുതിക്കാൻ നമുക്കൊരു ഉപാധി ഉണ്ടാകുമായിരുന്നില്ല. നമ്മളെങ്ങനെ അല്ലാഹുവിനെ സ്തുതിക്കുക? നമ്മളെങ്ങനെയാണ് അല്ലാഹുവിനെ സ്തുതിക്കുക? അല്ലാഹുവിന്റെ അനന്തമായ നിഅമത്തുകളുടെ കോടാനകോടി അനുഗ്രഹങ്ങളുടെ മുമ്പിൽ അല്ലാഹുവിനെ സ്തുതിവാചകം ഉണ്ടാക്കാൻ ഇൻഷാ ചെയ്യാൻ നമ്മളോട് റബ്ബ് കൽപ്പിച്ചിരുന്നെങ്കിൽ നമ്മൾ അശക്തരാണ്. നമുക്കൊരു സമാധാനം എന്താ? അൽഹംദുലില്ലാഹ് എന്ന് അല്ലാഹ് നമുക്ക് പഠിപ്പിച്ചു തന്നു, നമുക്കത് പ്രയോഗിക്കാം. അങ്ങനെ ഒന്ന് പഠിപ്പിക്കാതെ നിങ്ങളെ സ്തുതിക്കുവിനെന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ഇൻഷാ ചെയ്യാനാവും? കഴിയില്ല. നമ്മുടെ ശക്തിയുടെ മുമ്പിൽ സ്തുതിയുടെ മന്ത്രം രണ്ട് വാക്കിൽ പറഞ്ഞു തന്ന കാരുണ്യവാനാണ് അൽഹംദുലില്ലാഹ് എന്ന് അവൻ പഠിപ്പിച്ചു തന്നപ്പോ അവനെ സ്തുതിക്കാൻ ഒരു വാചകം കിട്ടി, അല്ലെങ്കിൽ അതുപോലെ ഉണ്ടാക്കാൻ നമുക്ക് സാധ്യമല്ല. അത്രയും അശക്തരാണ്. റബ്ബിന് നമ്മളോട് അത്രയും വലിയ സ്നേഹമാണ്. അല്ലാഹുവിന്റെ സ്നേഹത്തിന്റെ ലോകം. മഹാനായ ഷെയ്ഖ് മുഹമ്മദ് മുത്തവല്ലി ശഹ്റാവി ഈ വ്യാഖ്യാനം പറഞ്ഞത് കാണാം. അല്ലാഹു അൽഹംദുലില്ലാഹ് എന്നൊരു വിശുദ്ധ വചനം നൽകിയിരുന്നില്ലെങ്കിൽ നമ്മളോട് നിങ്ങൾ സ്തുതി ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യാനുള്ള വാചകം എവിടെ നിന്ന് കിട്ടാൻ നമുക്ക് സാധ്യമല്ല. അല്ലാഹു അങ്ങ് നമുക്ക് ഔദാര്യം ചെയ്തു തന്നു. ആ ഹംദ് പറഞ്ഞ ഉടനെ വീണ്ടും റഹ്മാനിയത്തിനെയും റഹീമിയത്തിനെയും പറഞ്ഞു. അത് കേവലമായ ഒരു ആവർത്തനമല്ല. അല്ലാഹുവിന്റെ സ്തുതിയുടെ ലോകത്ത് നിങ്ങൾ അനുഭവിക്കുന്നത് മുഴുവനും അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ അനുഗ്രഹത്തിന്റെ അംശങ്ങളാണ്. ഉറങ്ങാൻ അനുഗ്രഹം നൽകിയവനാണ് അല്ലാഹു തആല. ഉറക്ക് ലഭിക്കാതെ പോയാൽ ഭ്രാന്തന്മാരായി പോകും നമ്മൾ.
ഉണരാൻ അനുഗ്രഹം നൽകിയവനാണ് അല്ലാഹു തആല. ഉണർന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് അർത്ഥമില്ല. പക്ഷേ അവിടെയും ആലോചിക്കാൻ അല്ലാഹു നമുക്ക് വെച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഉറക്കിന്റെ മാധുര്യം അനുഭവിക്കുന്നത് എപ്പോഴാണ്? ഉറക്കിലേക്ക് വീഴുമ്പോ, ഫെല്ലിന്റെ സ്ലീപ്, ആ സമയത്ത് മാത്രം. ഉറങ്ങിക്കഴിഞ്ഞാൽ സുഖം അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല, നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. നൈമിഷികമായ സുഖമാണത്. ഉറക്കിലേക്ക് വീഴുമ്പോൾ ഒരു ചെറിയ ഒരു ആനന്ദം, പിന്നെ ഉറങ്ങിക്കഴിഞ്ഞാൽ എന്താ ആനന്ദമൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഉണരുമ്പോ നമ്മൾ അറിയും ഇത്ര നേരം കടന്നു. അപ്പൊ ചിലപ്പോ ഒരു ദേഷ്യം ഉണ്ടാവും, ചിലപ്പോ ഒരു സംതൃപ്തി ഉണ്ടാവും. ഫീലിംഗ് എത്രയുണ്ട്. ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ നാവിൽ കിടന്ന് തിരിയുന്ന സമയത്തൊരു മധുരം, തൊണ്ടയിൽ നിന്ന് താഴേക്കിറങ്ങിയ ഭക്ഷണത്തെ കുറിച്ച് നമുക്ക് ഫീലിംഗ് ഇല്ല, രസമില്ല, ടേസ്റ്റ് ഇല്ല, രുചിയില്ല, മധുരമില്ല, ഒന്നുമില്ല. ടേബിളിന്റെ പുറത്തിരിക്കുന്ന ഫുഡിനും ഇല്ല. നാവിൽ കിടക്കുന്ന നിമിഷാർദ്ധങ്ങൾ മാത്രമേ മധുരമുള്ളൂ. ഇത് നിങ്ങൾക്ക് ലോകത്തിന്റെ നൈമിഷികതയെ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരാനാണ്. ഉറക്കിലേക്ക് വീഴുന്ന നിമിഷത്തിലെ ഒരു സന്തോഷം, ഭക്ഷണം നിങ്ങളുടെ നാവിൽ തിരിയുന്ന നേരത്തെ ഒരു സന്തോഷം, ഇതുപോലെ നൈമിഷികമാണ് ഈ ലോകത്തിന്റെ ആനന്ദങ്ങൾ മുഴുവനും. ഇരിക്കട്ടെ, ഉറക്കമെന്ന അനുഗ്രഹം നൽകിയ അല്ലാഹു തആല, ഉണർവെന്ന അനുഗ്രഹം നൽകിയ അല്ലാഹു തആല, കരച്ചിലെന്ന അനുഗ്രഹം നൽകിയ അല്ലാഹു തആല, അല്ലദീ അദ്ഹക വബകാ, ചിരിയും അനുഗ്രഹമാണ്, കരച്ചിലും അനുഗ്രഹമാണ്. ചിരിയും അനുഗ്രഹമാണ്, കരച്ചിലും അനുഗ്രഹമാണ്. ലേബർ റൂമിൽ നിന്ന് കരച്ചിൽ കേൾക്കുമ്പോഴാണ് പുറത്ത് ചിരി ഉണ്ടാവുക. നവജാത ശിശുവിന്റെ കരച്ചിൽ കേൾക്കുമ്പോഴാണ് പ്രസവിച്ച മാതാവിന് ചിരി, ജന്മം കൊടുത്ത പിതാവിന് ചിരി, കാത്തു നിൽക്കുന്ന കുടുംബാദികൾക്ക് ചിരി. അപ്പോൾ കരച്ചിലും അനുഗ്രഹമാണ്, ചിരിയും അനുഗ്രഹമാണ്. ഈ അനുഗ്രഹങ്ങളെ മുഴുവനും കോടാനകോടി അനുഗ്രഹങ്ങളെ തന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല, അവൻ നമ്മളോട് ഔദാര്യമുള്ളവനാണ്, സ്നേഹമുള്ളവനാണ്. തെറ്റു ചെയ്യുമ്പോഴും അവൻ പശ്ചാത്തപിച്ചു കൊള്ളട്ടെ എന്ന് കാത്തിരിക്കുന്നവനാണ്. അല്ലാഹു അഷദ്ദു ഫറഹം ബി തൗബതി അബ്ദിഹി, അരുതായ്മകൾ ചെയ്യുന്നവൻ പശ്ചാത്തപിക്കുമ്പോഴും അവന് ഇഷ്ടമാണ്, സന്തോഷമാണ്. കാരണം അടിമകളോട് വാത്സല്യമുള്ള റബ്ബാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, എല്ലാ വിജയത്തിൻ്റെയും നിദാനമെന്ന് പറയുന്നത് അല്ലാഹുവിന്റെ പ്രീതിയാണ്, മഹബ്ബത്താണ്. അതുകൊണ്ട് ഒന്നാമതായി നീ വേദിയിൽ എനിക്ക് പറയാനുള്ളത്, ഈ ജൽസത്തുൽ മഹബ്ബയുടെ ആരംഭത്തിൽ പറയാനുള്ളത്, നമ്മൾ റബ്ബിനെ ഒന്ന് സ്നേഹിക്കണേ. അല്ലാഹുവിനെ സ്നേഹിക്കുന്നവരാണ്. അല്ലാഹ് എന്ന് പറയുമ്പോ ഒരു ആനന്ദം നമ്മുടെ മനസ്സിൽ വരണം. അല്ലാഹ് എന്ന് പറയുമ്പോ അവന്റെ ജലാലത്തിന്റെ പ്രൗഢി വരണം. അവരുടെ ഹൃദയത്തിൽ ഒരു ആനന്ദം വരണം, ഒരു പ്രൗഢി വരണം. ഇതെല്ലാമാണ് പ്രിയമുള്ളവരെ അല്ലാഹുവോടുള്ള മഹബ്ബത്തിന്റെ അധ്യായം. ഇനി ഒരുപാട് വിശദീകരണങ്ങളിലേക്ക് ഞാൻ പോണില്ല, കാരണം ഒന്ന് രണ്ട് കാര്യങ്ങളോട് കൂടി അനുബന്ധം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുക. അപ്പോൾ മഹബ്ബത്ത് തരുന്ന അല്ലാഹുവിന്റെ മതമാണ് ഇസ്ലാം, മത സ്നേഹമാണ്. ഇസ്ലാമിന്റെ ഓരോ കർമ്മങ്ങളും അനുഷ്ഠാനങ്ങളും റബ്ബിന്റെ സ്നേഹത്തിന്റെ ദാനങ്ങളാണ്. അതുകൊണ്ടാണ് മഹാനരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ പറയുന്നതായി ബഹുമാനപ്പെട്ട ഇമാം തുർമദി അവിടുത്തെ ശമായിലിൽ പറയുന്നില്ലേ, നരകത്തിൽ നിന്ന് ശിക്ഷ അനുഭവിച്ച് അവസാനമായി സ്വർഗത്തിലേക്ക് വരുന്ന ആളുണ്ട്, പിൻഭാഗം കൊണ്ട് ഇഴഞ്ഞു വരികയാണ്, അല്ലെങ്കിൽ നാലുകാലിൽ വരികയാണ്, നരകത്തിൽ നിന്ന് ശിക്ഷ കഴിഞ്ഞ് അവസാന സ്വർഗത്തിലേക്ക് വരുന്ന ആളാണ്. അയാള് സ്വർഗത്തിലേക്ക് പോയി നോക്കിയിട്ട് പറയുന്നു, അല്ലാഹ്, രക്ഷിതാവായ റബ്ബേ, നീ എന്നെ കളിയാക്കുകയാണോ? സ്വർഗം ഹൗസ്ഫുള്ളാണ്, സ്വർഗത്തിൽ ഒരിടവില്ല, നീ എന്നെ കളിയാക്കണോ? വാന്തൽ മലിക്. അപ്പോൾ അല്ലാഹു തആല പറയും,
ദുനിയാവിലെ അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ആ ദുനിയാവിലെ പഴയകാല അനുഗ്രഹങ്ങളെ ഓർമ്മയുണ്ടെങ്കിൽ അതൊന്ന് മനസ്സിൽ കൊണ്ടുവരിക. അവിടുത്തെ മാളികകളും രമ്യഹർമ്മങ്ങളും എല്ലാം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചിരിക്കുകയാണ്. അല്ലാഹു ആകുന്ന രക്ഷിതാവ് പരമാധികാരിയുടെ ഔദാര്യമല്ലേ റബ്ബിനോടൊരു അടിമയ്ക്ക് ഇങ്ങനെ ചോദിക്കാനുള്ള ചാൻസ് നൽകിയത് തന്നെ റബ്ബിന്റെ അഫ്വാണ്, റഹ്മത്താണ്, റഊഫത്താണ്. ഇത് പറയാനല്ലേ ഹദീസ് ഇമാം തിർമിദി റഹ്മത്തുള്ളാഹി അലൈഹി കൊണ്ടുവന്നത്? ഇരിക്കട്ടെ, ഉടനെ ഖാലിഖായ റബ്ബിൽ നിന്നുള്ള അറിവാണ്. നിങ്ങൾക്ക് ലോകത്തെ ഒന്ന് സങ്കൽപ്പിക്കാമോ? ആ ലോകത്തെയൊക്കെ സങ്കല്പിച്ചു, ശരി, അതിന്റെ പത്തിരട്ടി അനുഗ്രഹങ്ങൾ കൊടുത്തു. ഈ ദുനിയാവിന്റെ പത്തിരട്ടി അനുഗ്രഹം സ്വർഗത്തിലേക്ക് അവസാനം കടക്കുന്ന ആൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹത്തിന്റെ വീട്ടിലേക്ക് വരുന്ന ആളുകൾക്ക്, മഹബ്ബത്തിന്റെ ആളുകൾക്ക് സ്വർഗം കൊണ്ട് മതിയാവുന്നില്ല. മഹബ്ബത്തിന്റെ ആളുകൾക്ക് സ്വർഗത്തിലെ ഉദ്യാനം കൊണ്ട് മതിയാവുന്നില്ല. മഹബ്ബത്തിന്റെ ആളുകൾക്ക് അവസാനം ഒരു ദാനമുണ്ട്, വാദി ഫൈഹയിൽ വെച്ചുകൊണ്ടുള്ള ഒരു സമ്മാനമുണ്ട്. ആ സമ്മാനം ഏതാണ്? ലിഖാഉ റബ്ബിൽ ആലമീൻ, ജല്ല ജലാലായ റബ്ബിനോടുള്ള ലിഖാഉ. ഫതജല്ല റബ്ബുന, അല്ലാഹുവിന്റെ ലിഖാഉ അവിടെ ഗാലറിയിലുണ്ട്. വി ഐ പി ഗാലറിയിലെത്തിയ മുഅ്മിനീങ്ങൾ മുഹിബ്ബീങ്ങളുണ്ട്. അവരിലേക്ക് റബ്ബിന്റെ ഒരു തജല്ലി, ആ ലിഖാഇന്റെ മുഹൂർത്തം മഹാന്മാർ റിപ്പോർട്ട് ചെയ്തില്ലേ? വാദി ഫൈഹയിൽ വെച്ചുകൊണ്ട് അല്ലാഹുവിനെ കാണാം. ഇന്നക്കും സതറൗന റബ്ബക്കും കമാ തറൗനൽ ഖമറ ലൈലത്തൽ ബദരി, പതിനാലാം നിലാവിനെ കാണുന്നത് പോലെ നിങ്ങൾക്ക് പ്രസ്പഷ്ടമായി നിങ്ങളുടെ റബ്ബിനെ കാണാം. മിൻ ഗൈരി തകീഫിൻ വലാ തംസീലിൻ വലാ തഅ്തീൽ, അവിടെ അല്ലാഹുവിനെ രൂപങ്ങളില്ല, ഭാവങ്ങളില്ല. മുനസ്സഹുൻ അനിൽ ഐനിയതി വൽ കൈഫിയ, അല്ലാഹുവിനെ സൃഷ്ടികളുടെ യാതൊരു വിശേഷവുമില്ല. മുനസ്സഹുൻ, അവൻ പരിശുദ്ധനാണ്. ലൈസ കമിത്ലിഹി ഷൈഉൻ വഹുവ സമീഉൽ ബസീർ, അവന് സമാനമായി ആരുമില്ല, ഏതുമില്ല. കാലത്തിന്റെ അധികാരിയാണ്, കാലം അവന് ആവശ്യമില്ല. ദേശത്തിന്റെ സത്താവാണ്, ദേശത്തിന്റെ ആവശ്യമില്ല. അവന് മക്കാനിന്റെ ആവശ്യമില്ല, അവൻ മക്കാൻ പടച്ചവനാണ്. സമാനിന്റെ ആവശ്യമില്ല, സമാൻ പടച്ചവനാണ്. യാ റബ്ബ്, അല്ലാഹുവേ, നിന്റെ ലിഖാഇന്റെ തജല്ലിയത്ത് മുത്തഖീങ്ങളായ നിന്റെ ദാസന്മാർക്ക് നൽകുമ്പോ സാധുക്കളായ ഞങ്ങളെ ആ ഔദാര്യത്തിന്റെ താഴ്വരയിലൊന്ന് ചേർത്തു തരണേ അല്ലാ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നൽകണേ അല്ലാ. ഞങ്ങളുടെ ഉസ്താദുമാര്, സ്നേഹജനങ്ങള്, ശിഷ്യജനങ്ങള് എല്ലാവർക്കും നിന്റെ ലിഖാഇന് പറ്റുന്ന ഒരു മരണം തരണം അല്ലാ. അപ്പോഴേ ഒരു വിശ്വാസിക്ക് സമാധാനമുള്ളൂ. അപ്പോഴാണ് ഒരു വിശ്വാസിയുടെ മഹബ്ബത്തിന്റെ തീർത്ഥം പറഞ്ഞാൽ തീരാത്ത ഒരു വലിയ ലോകം. ലിഖാ മാത്രം എത്രയോ ദിവസം നമുക്ക് പറയണം. അയ്മത്ത് രേഖപ്പെടുത്തിയിട്ടുള്ള രേഖകൾ വെച്ചുകൊണ്ട്, മഹാന്മാരായ പണ്ഡിതന്മാരുടെ ഉദ്ധരണികൾ വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ലിഖാ പറയുമ്പോ അതൊരു ആനന്ദത്തിന്റെ ലോകമാണ്. ഇരിക്കട്ടെ, അങ്ങനെ അല്ലാഹുവോടുള്ള മഹബ്ബത്താണ് ഒന്നാമതായി. രണ്ടാമതായി അല്ലാഹുവിന് നമ്മളോടുള്ള മഹബ്ബത്താണ്. അതിലേക്കുള്ള ഒന്ന് രണ്ട് സൂചനകളാണ് ഞാൻ നൽകിയത്. ഇനി അതിലേക്ക് ഇപ്പോൾ ഞാൻ കടക്കുന്നില്ല. മൂന്നാമതായി എനിക്ക് പറയാനുള്ളത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിന്റെ ലോകമാണ്. അല്ലാഹുവിന് മുത്തുനബിതങ്ങളോടുള്ള സ്നേഹമാണ്. മുത്തുനബിതങ്ങൾക്ക് അല്ലാഹുവോടുള്ള സ്നേഹമാണ്. മുത്തുനബിതങ്ങൾക്ക് നമ്മളോടുള്ള സ്നേഹമാണ്. നമുക്ക് ഹബീബിനോടുള്ള സ്നേഹമാണ്. ഹബീബുമായി ബന്ധപ്പെട്ട സ്നേഹത്തിന്റെ നാല് ലോകങ്ങളാണ്. അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമാരോടാണ്?
അല്ലാഹുവിനോടാണ് ഏറ്റവും വലിയ ഇഷ്ടം. അതിനാണ് ഞാൻ ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസ് നേരത്തെ നിങ്ങളോട് ഉദ്ധരിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് വല്ലാത്ത ഇഷ്ടമാണ്. ഏതു വന്നാലും ആനന്ദമാരുടെ മുമ്പിലാണ്. നിസ്കാരം മഹബ്ബത്തിന്റെ സല്ലാപമാണ്. അൽഹിവാറു മഅ റബ്ബിഹി, നിസ്കരിക്കുമ്പോൾ ആ നിസ്കാരം അല്ലാഹുവിനോടുള്ള സല്ലാപമാണ്. നമ്മൾ കൂട്ടുകാരോട് തരുന്ന കഥ പറയുമ്പോൾ കിട്ടുന്ന ആനന്ദത്തെക്കാൾ വലിയ ആനന്ദമാണ് നിസ്കാരം നടത്തുന്ന സമയത്ത് സ്വാലിഹീങ്ങൾക്ക്. കാരണം അവരടക്കം പറയുന്നത് അല്ലാഹുവിനോടാണ്. അവരടക്കം പറയുന്നത് അല്ലാഹുവിനോടാണ്. നമ്മൾ കർമ്മശാസ്ത്രപരമായ ഒരു ശാരീരിക നിസ്കാരം നിർവഹിക്കുന്നവരായിരിക്കും. ആത്മശാസ്ത്രപരമായ ഒരു ആനന്ദത്തിന്റെ നിസ്കാരം നമുക്ക് പരിചയമുണ്ടോ? അനുഷ്ഠാനപരമായ ഒരു നിസ്കാരം നമ്മൾ നിർവഹിക്കുന്നുണ്ടാവും. ആധ്യാത്മികമായ ഒരു സല്ലാപം നടത്താൻ നമുക്ക് കഴിയുന്നുണ്ടോ? അങ്ങനെ വരുമ്പോഴാണ് അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹുവിന് അല്ലാഹുവിനോട് പെരുത്ത ഇഷ്ടമാണ്. അലി സൈനുൽ ആബിദീൻ നിങ്ങൾ വുളവെടുത്ത് കഴിയുമ്പോൾ നിന്ന് വിറയ്ക്കുകയാണ്. ആരാണ് അലി സൈനുൽ ആബിദീൻ? അഹ്ലു ബൈത്തിൽ നിന്ന് ആരാധനയിൽ ശ്രുതിപെറ്റ മഹാനാണ്. അങ്ങനെയുള്ള മഹാനായ അലി സൈനുൽ ആബിദീൻ തങ്ങൾ അല്ലാഹു നിസ്കാരത്തിന് വേണ്ടി ഉളൂ ചെയ്തു കഴിഞ്ഞാൽ നിന്ന് വിറയ്ക്കുകയാണ്. എന്തേ നിങ്ങൾ വിറയ്ക്കുന്നത്? ഞാനിപ്പോ അടുത്തത് ആരോട് സംഭാഷണം നടത്താനാണ് എന്ന് ചിന്തിച്ചിട്ടാണ് ഞാൻ വിറയ്ക്കുന്നത്. നിസ്കാരം കേവലം ശാരീരികമായ ഒരു കർമ്മമല്ല, എന്റെ ഖാലിഖായ റബ്ബിനോടുള്ള സംഭാഷണമാണ് എന്ന തിരിച്ചറിവാണേ അലി സൈനുൽ ആബിദീൻ തങ്ങളെ നിന്ന് വിറയ്ക്കാൻ കാരണമായത്. അപ്പൊ അല്ലാഹുവിനോടുള്ള വലിയ മഹബ്ബത്താണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അത്തഖാകും ബില്ലാഹി വഅഖ്ഷാകും ബിഹി അനാ, നിങ്ങളിൽ ഏറ്റവും തഖ്വയുള്ളവനും അല്ലാഹുവിനെ ഏറ്റവും തിരിച്ചറിയുന്നവരും ഞാനാണ്. നിങ്ങളിൽ ഏറ്റവും തഖ്വയുള്ളവരാണ് ഏറ്റവും മാന്യർ. അപ്പോൾ ഏറ്റവും മാന്യരാരാണ്? അത്തഖാകും ബില്ലാഹി അനാ, അത് ഞാൻ തന്നെയാണ്. അങ്ങനെയുള്ള ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിനെ മഹബ്ബത്ത് വെക്കുകയാണ്, റബ്ബിനോട് എല്ലാം പറയുകയാണ്. റബ്ബാണെങ്കിലോ അല്ലാഹുവിന്റെ ഹബീബിനോട് വലിയ ഇഷ്ടമാണ്. സ്വർഗത്തിൽ നിന്ന് വിഭവങ്ങൾ കാണാൻ അവസരം നൽകി, സ്വർഗത്തിൽ നിന്ന് പഴം പറിക്കാൻ കയ്യോങ്ങാൻ അവസരം നൽകി, അനുഗ്രഹങ്ങളുടെ കലവറകൾ മുഴുവനും മുത്തുനബി തങ്ങൾക്ക് നൽകി എന്ന് മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മുത്തുനബി തങ്ങളോട് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ പേര് എവിടൊക്കെ പറയുന്നോ അവിടെയെല്ലാം മുത്തുനബി തങ്ങളെ പറയാൻ പറഞ്ഞത്. പള്ളിയിൽ നിന്ന് മിനാരത്തിൽ നിന്ന് വാങ്കുലി കേൾക്കുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഹയ്യ അലസ്സലാ എന്നായിരുന്നു വാങ്കിന്റെ വചനങ്ങളെങ്കിലും നമ്മൾ നിസ്കരിക്കാൻ പോയേനെ. കാരണം എന്തേ? നിസ്കാരം ആരാധനയാണ്, അത് അല്ലാഹുവിന് മാത്രമുള്ളതാണ്. ആ നിസ്കാരത്തിന് വിളിക്കാൻ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല, ഹയ്യ അലസ്സലാ, ആ റബ്ബിനെ നിസ്കരിക്കാൻ നിങ്ങൾ വന്നോളൂ എന്നായിരുന്നു വാങ്കെങ്കിലും നമ്മൾ പോയേനെ. പക്ഷേ അങ്ങനെ ഒരു വാങ്ക് അല്ലാഹ് ഇഷ്ടപ്പെട്ടില്ല. അല്ലാഹ് ലോകത്ത് നൽകിയ വാങ്കേതാണ്? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് രണ്ടു പ്രാവശ്യം പറഞ്ഞെങ്കിൽ അതേ രണ്ടു പ്രാവശ്യം തന്നെ അല്ലാഹുവിന്റെ ഹബീബിനെയും പറയണം, വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്.
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും പറയണം. എന്നിട്ട് നിസ്കാരത്തിലേക്ക് വിളിക്കും, അപ്പോൾ നിങ്ങൾ വരണം. ആ നിസ്കാരത്തിലേക്ക് വന്നാൽ നിങ്ങൾ നിസ്കാരത്തിന്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിലെത്തിയാൽ, ഖിയാമ കഴിഞ്ഞു, റുകൂഉ കഴിഞ്ഞു, സുജൂദ് കഴിഞ്ഞു, ഇടയിലിരുത്തം കഴിഞ്ഞു, അതിനു മുമ്പ് ഇഹ്തിദാൽ കഴിഞ്ഞു, നിസ്കാരത്തിന്റെ ഏറ്റവും ഉന്നതിയിലേക്ക് വന്നാൽ ഭൗമാകാശത്തിൽ നിന്ന് ആകാശമണ്ഡലങ്ങൾ മുഴുവനും കടന്ന് സിദ്റത്തുൽ മുന്തഹയും മറികടക്കാൻ മുത്തുനബി തങ്ങൾ എത്തിയതുപോലെ നിസ്കാരത്തിൽ നിങ്ങൾ അത്യുന്നതങ്ങളിലെത്തിയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അഭിവാദ്യം ചെയ്യണം. അത്തഹിയാത്തിൽ ഒരു അഭിവാദ്യം വേണം. അത് നിസ്കാരത്തിന്റെ ഏറ്റവും വലിയ മുഹൂർത്തമാണ്. ആ മുഹൂർത്തത്തിൽ നിങ്ങൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അഭിവാദ്യം ചെയ്യണം. وشقاله من اسمه ليجله وذو العرش محمود وهذا محمد الله سبحانه وتعالى ഹബീബായ നബിതങ്ങൾക്ക് വലിയ സ്നേഹമാണ്, സ്ഥാനമാണ് നൽകിയത്. അതുകൊണ്ടല്ലേ ഖുർആനിലുടനീളം മുത്തു നബിതങ്ങളാണ് ബഹുമാനപ്പെട്ട ഖാളി അയാദ് തങ്ങൾ അഷ്ഫാബി തൈരീഫ് ഹുഖൂഖിൽ മുസ്തഫ എന്ന ഗ്രന്ഥത്തിന്റെ ആദ്യ ഭാഗം മുഴുവനും അല്ലാഹു മുത്തു നബിതങ്ങളോട് കാണിച്ച മഹബത്താണ് പറയുന്നത്. ആദ്യായം നമ്മളൊന്ന് മറിച്ചു നോക്കിയാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, മുസ്തഖീമായ വഴിയിലേക്ക് ഞങ്ങളെ നയിക്കണമേ. അൽ മുറാദു ബിസ്സിറാത്തിൽ മുസ്തഖീമി മുഹമ്മദുർ റസൂലുള്ളാഹ്. സിറാത്തുൽ മുസ്തഖീം കൊണ്ടുള്ള ഉദ്ദേശം അത് ഹബീബായ നബി തങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഞങ്ങളെ നയിക്കണമേ. സിറാത്തുൽ മുസ്തഖീം ആരാണ്? ഹബീബായ നബി തങ്ങളാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എന്നിങ്ങനെ തുടങ്ങിയിട്ട് ഓരോ ആയത്തുകളുടെയും വ്യാഖ്യാന തലത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരികയാണ്. ഈ യാസീൻ, ഓ യാസീനായ നബിയേ, അല്ല യാ ഇൻസാൻ, മനുഷ്യകത്തിന്റെ നേതാവായ ഹബീബായ തങ്ങളെ, അല്ലെങ്കിൽ ഇൻസാനുൽ കാമിലായ തങ്ങളെ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിടിച്ചു സത്യം ചെയ്യുകയാണ്, തങ്ങളെ കൊണ്ട് സത്യം ചെയ്യുകയാണ്, തങ്ങളുടെ നാടുകൊണ്ട് സത്യം ചെയ്യുകയാണ്, തങ്ങളുടെ വയസ്സുകൊണ്ട് സത്യം ചെയ്യുകയാണ്, തങ്ങളുമായി ബന്ധപ്പെട്ട ഓരോ അവസ്ഥകളെയും സത്യം ചെയ്യുകയാണ്. വല്ലുഹ വല്ലൈലി ഇദാ സജാ, അവിടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകേശത്തെ പിടിച്ചു സത്യം ചെയ്യുകയാണ്, തിരുശരീരത്തെ കൊണ്ട് സത്യം ചെയ്യുകയാണ്. എന്നിട്ട് പറയുന്നതോ, മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊലാ. സൂറത്തുൽ ദുഹ മുഴുവനും ഒന്ന് നോക്കിയാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദാണ്. ഈ കാലഘട്ടത്തിലെ പ്രയാസങ്ങളുടെ മുഴുവനും അതിജീവനത്തിന്റെ കരുത്താണ്. കാരണം വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊലാ, ഈ ഭൂമിലോകം എന്ന് പറയുന്നത് പരീക്ഷണങ്ങളുടെ ലോകമാണ്. ഇവിടെ റോഹിംഗ്യൻ മുസ്ലിമീങ്ങൾ ക്രൂരമായി പീഡിപ്പിക്കപ്പെടും, ഇവിടെ തീവ്രവാദ വിചാരികൾ അരുങ്കൊലകൾക്ക് വേണ്ടി ഇറങ്ങും, മറുഭാഗത്ത് നെതന്യാഹുവിന്റെ നരനായാട്ടു നടത്തുന്ന അഹങ്കാരികൾ ഫലസ്തീനയുടെ മക്കളെ ഇല്ലായ്മ ചെയ്യും. അങ്ങ് ഇറാഖിലേക്ക് നോക്കിയിട്ട് അമേരിക്ക പല്ലിളിക്കും. ഇപ്പുറത്ത് ഇറാൻ മാറി നിന്നുകൊണ്ട് യമനിലെ പാവപ്പെട്ടവരെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെ ലോകത്തിന്റെ വിവിധങ്ങളായ രാജ്യങ്ങളിൽ നിഷ്ഠൂരമായ കർമ്മങ്ങൾ ചെയ്യുന്ന അഹങ്കാരികൾ വരും. അവരുടെ ആരുടെയും മുമ്പിൽ പതറേണ്ടതില്ല, ചിതറേണ്ടതില്ല. വലല്ലാഹിറത്തു ഖൈറുൽ ലക മിനൽ ഊലാ, ഈ ലോകമെന്ന് പറയുന്നത് നൈമിഷികമാണ്, ഇത് താൽക്കാലികമാണ്.
അനന്തമായ പറുദീസ തള്ളിക്കളയാൻ ഒരു തമ്പുരാനും കഴിയില്ല. ഇവിടെയുള്ള അഹങ്കാരികൾ ലോകശക്തികളായി നാടോടികളായി വന്നേക്കാം. അവരെ മുഴുവനും വിചാരണ ചെയ്തുകൊണ്ട് മാലിക്കുൽ മുലൂക്കായ റബ്ബ് ലിമനിൽ മുൽക്കുൽ യൗം എന്ന് ചോദിക്കുന്ന ഒരു നാള് വരും. ആ നാളിന്റെ പേരാണ് യൗമുദ്ദീൻ. അതുകൊണ്ട് നിങ്ങൾ അനുഭവിച്ച ത്യാഗം ചെറുതല്ല. മഹാനവറുകളെ കൊല ചെയ്ഞ്ഞു അഹങ്കാരികൾ, മഹാനവറുകൾ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചു. അവിടുത്തെ ശരീരം വെട്ടി നുറുക്കി കീസിൽ കെട്ടി എന്നിട്ട് കൊണ്ടുപോയി അവിശ്വാസികളുടെ ഭരണപ്രദേശത്തെ മറമാടി എന്ന ചരിത്രം പറയുകയാണ്. പിൽക്കാലത്ത് ഇസ്ലാമിന്റെ അധികാരമുള്ള സ്ഥലമായി മാറി, പിന്നീട് സിയാറത്ത് ചെയ്യപ്പെടുന്ന കേന്ദ്രമായി ഇരിക്കട്ടെ. അങ്ങനെയുള്ള മഹാനായ ഖാദി അയ്യാദ് റളിയല്ലാഹു അൻഹുവിന്റെ രചന ആത്മാവുള്ള രചനയായതുകൊണ്ടാണ് കാലഘട്ടങ്ങളെ മറികടന്ന് ഷിഫ. ഞങ്ങൾ ഒരിക്കൽ മക്കൽ മുക്കറമയിൽ ചെന്നപ്പോൾ മഹാനായ മുഹമ്മദ് അലവി ബിൻ അബ്ബാസ് അൽ മാലിക്കി അൽ ഹസനി എന്നവർ അവിടെ അന്നൊരു ദുആഇന്റെ മജ്‌ലിസ് ഉണ്ട്. توسلنا بالشفاء وعياله ഷിഫ എന്ന കിതാബ് നബിതങ്ങളുടെ മഹത്വം പറയുന്ന ഗ്രന്ഥമാണ്. അത് ലോക രാജ്യങ്ങളിൽ ഖത്മാക്കപ്പെടുന്ന ഗ്രന്ഥമാണ്. സഹീഹുൽ ബുഖാരി ഖത്മാക്കുന്നത് പോലെ ഖാലിയാദ് തങ്ങളുടെ ഷിഫ തുടക്കം മുതൽ ഒടുക്കം വരെ ഓതിയിട്ട് ഷിഫ അവിടെ നിന്ന് ഖത്മാക്കുന്ന മജ്‌ലിസ് ഉണ്ട്. ഇൻഷാ അല്ലാഹ് സാധുക്കളായ ഞങ്ങൾ നടത്തുന്ന ബഹുമാനപ്പെട്ട ശഹീറുതങ്ങൾ എല്ലാ മാസവും ഉപ്പയുടെ പിൻഗാമിയായി വന്നുകൊണ്ടിരിക്കുന്ന ഖാദിസിയ എന്ന സ്ഥാപനത്തിന് കീഴിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളെ പഠിക്കാൻ വേണ്ടി മാത്രം ഒരു കേന്ദ്രമുണ്ട്. ആ കേന്ദ്രത്തിന്റെ പേര് തൈബ സെന്റർ ഫോർ സ്റ്റഡീസ് ഓൺ പ്രോഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ്. മുത്തു നബിതങ്ങളെ പഠിക്കാൻ വേണ്ടി മാത്രമുള്ള കേന്ദ്രമാണ്. അൽഹംദുലില്ലാ 1.5 കോടിയോളം രൂപ ചെലവഴിച്ച് ഒരു സെന്റർ ഉണ്ടാക്കി. ഇപ്പോഴവിടെ നബിതങ്ങളെ കുറിച്ചുള്ള ഗ്രന്ഥങ്ങൾ സമാഹരിച്ച് അവിടെ റിസർച്ച് സ്കോളേഴ്സായി 5 വിദ്യാർത്ഥികൾക്ക് സീറത്തുൻ നബിയിൽ മാത്രം ഗവേഷണ പഠനം നൽകുന്നുണ്ട്. 2 ഗവേഷണ വിദ്യാർത്ഥികൾ അവിടെ നിരന്തരമായി പെയ്ഡ് റിസർച്ച് സ്കോളേഴ്സായി കഴിയുന്നുണ്ട്. ആ ഉയർന്ന പഠനം നടത്തുന്ന കുട്ടികൾക്ക് ഷിഫയുടെ പ്രത്യേകമായ ദർസ് നടക്കുന്നുണ്ട്. ഇൻഷാല്ലാ ശഅബാനിൽ ഷിഫയുടെ ഖത്മിന്റെ മജ്‌ലിസ് ഉണ്ടാകും. നിങ്ങളെ ഞാൻ ഇപ്പോഴേ ക്ഷണിക്കുകയാണ്. ഹബീബായ നബിതങ്ങളുടെ മഹത്വം പറയുന്ന ഗ്രന്ഥം ഓതി തീർന്നിട്ട് അതിന്റെ അനുഗ്രഹം തേടുന്ന ഒരു പ്രത്യേക മജ്‌ലിസാണ്. അല്ലാഹു തആല അതെല്ലാം ഹബീബിലേക്ക് ചേരാനുള്ള വസീലയാക്കി തരട്ടെ. ഞങ്ങളുടെ ത്വയ്ബ സെന്ററിൽ അൽഹംദുലില്ലാ നബിതങ്ങളുടെ ഷമായിലിന്റെ ഖത്മുണ്ട്. വ്യാഴാഴ്ച രാവിലെ ഇരുന്നാൽ വെള്ളിയാഴ്ച വൈകുന്നേരമാകുമ്പോഴേക്ക് 415 ഹദീസുകൾ ഉള്ള ഷമായിൽ തുർമിദി ഒറ്റയിരിപ്പിൽ ഓതി തീർക്കുന്ന മജ്‌ലിസാണ്. ഇപ്പോഴതിന്റെ 2 ദൗറകൾ കഴിഞ്ഞു. അടുത്ത ദൗറ നിങ്ങൾക്ക് പത്രത്തിലൂടെ അറിയുമ്പോൾ മുത്തഅല്ലിമകളെ നിങ്ങൾക്ക് പങ്കെടുക്കാൻ അവസരമുണ്ട്. അതായത് വ്യാഴാഴ്ച രാവിലെ ഇരുന്നാൽ ഇടയിൽ നിസ്കാരവും ഭക്ഷണവും അല്ലാതെ വേറെ ഫ്രീ ഇല്ല. വെള്ളിയാഴ്ച വൈകുന്നേരമാകുമ്പോഴേക്ക് ഈ ഹദീസുകൾ ഒരു പ്രാവശ്യം വായിച്ചതിന്റെ ആശയം പറയുന്ന ഖത്മുഷ്ഷമായിലിന്റെ മജ്‌ലിസാണ്. ഇതെല്ലാം ലോകഗുരുവായ ഹബീബായ തങ്ങളിലേക്ക് ചേരാനുള്ള വഴികളെന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്യുന്നതാണ്. റബ്ബേ അവിടുന്ന് കമാലായ ജമാലായ ഹബീബായ തങ്ങളെ കൽബിൽ നിറച്ചുകൊണ്ട് മഹബ്ബത്ത് സ്വീകരിച്ച് ലോകത്ത് മുഴുവനും അവിടുത്തെ മഹബ്ബത്തിന്റെ രേണുക്കളെ പ്രകാശിപ്പിച്ച് അവസാനം അവിടുന്ന് ഞങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു നേരത്ത് അവിടുത്തെ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു നേരത്ത് നിന്റെ ലിഖാഇന് പറ്റുന്നൊരു മരണം സാധുക്കളായ ഞങ്ങൾക്ക് നീ നസീബാക്കണം. അല്ലാതെ ഞങ്ങളുടെ റൂഹ് നീ പിടിക്കല്ലേ അല്ലാ.
ഐനുൽ ജമാലായ നബി തങ്ങളുടെ മുഖകമലം കണ്ടുകൊണ്ടിരിക്കെ അവിടുന്ന് എരുമയുടെ ഒരു നോട്ടം ഞങ്ങളെ നോക്കിക്കൊണ്ടിരിക്കെ നിന്റെ മുഹിബ്ബീങ്ങൾക്ക് നീ നൽകുന്ന ലിഖാ ലഭിക്കാൻ പറ്റുന്ന ഒരു ഖാത്തിമത്തു സആദ സാധുക്കളായ ഞങ്ങൾക്ക് കൊതിയുണ്ട്. ഞങ്ങൾക്കതിന് അർഹതയില്ലെങ്കിലും നീ അത് തരാൻ ഔദാര്യവാനാണ്. ഈ അഹ്ലു ബൈത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നൽകണം അല്ലാഹ്. പ്രിയമുള്ളവരെ, ഞാൻ നീട്ടുന്നില്ല, സാദാത്തുക്കൾ ഇവിടെ വരാനുണ്ട്, നിങ്ങൾക്ക് ദുആ ചെയ്തു തരാനുണ്ട്. ഈ മജ്ലിസ് ഇപ്പോൾ ആത്മീയമായി നിയന്ത്രിക്കുന്ന സയ്യിദ് മുഹമ്മദ് ഉമർ അൽ ഫാറൂഖ് അൽ ബുഖാരി തങ്ങളവറുകളുണ്ട്. അവിടുന്ന് ഞങ്ങളെ മക്കളെ പോലെ വാത്സല്യത്തെ കണ്ടവരാണ്. അത് അലങ്കാരത്തിന് പറയുന്നതല്ല. ഞങ്ങളുടെ വീടും കുടുംബവുമായി അത്രയും വലിയ ബന്ധമുള്ളവരായിരുന്നു. ഞങ്ങളുടെ ഉപ്പ മരണപ്പെട്ടതിനു ശേഷം ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ഉപ്പയെ പോലെ കണ്ട സയ്യിദന്മാരിൽ പെട്ടവരാണ്. ഒന്ന് സയ്യിദ് ഫദൽ ജമലുല്ലൈലി തങ്ങളവറുകൾ. അവിടുന്ന് നേരത്തെ നമ്മോട് വിട പറഞ്ഞു പോയി. അല്ലാഹു ദർജ ഉയർത്തിക്കൊടുക്കട്ടെ. ഞങ്ങളുടെ വീട്ടിൽ വാപ്പയുടെ ഒരു സ്ഥാനത്തായിരുന്നു, ഞങ്ങൾ അവിടുത്തെ മക്കളുടെ സ്ഥാനത്തായിരുന്നു. ഇപ്പോഴും ആ കുടുംബം ഞങ്ങളുടെ വീട്ടിൽ അത്രയും നല്ല ബന്ധത്തിലാണ്. പിന്നീട് ഞങ്ങൾക്ക് കിട്ടിയ വലിയൊരു താങ്ങും തണലുമാണ്. വീട്ടിലേത് വേദനയും സന്തോഷവും ഞങ്ങള് പറയാതെ ഞങ്ങളോടൊപ്പം ചേർന്നു വന്നു നിന്ന ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ഉമർ ഫാറൂഖ് അൽ ബുഖാരി തങ്ങളവറുകൾ. അവിടുത്തെ തണൽ ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും ആനന്ദം നൽകിയ നേതൃത്വമാണ്. പക്ഷേ നിന്റെ കലാഹ് വന്നപ്പോൾ അവരും വേഗം യാത്രയായി. പക്ഷേ അവിടുന്ന് ഞങ്ങളെ നിരാശപ്പെടുത്തിയില്ല. അവിടുത്തെ മക്കൾ ഞങ്ങൾക്ക് പിന്മുറക്കാരായി തണലായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഷഹീർ തങ്ങളവറുകൾ, അല്ലാഹുവേ ഉപ്പാന്റെ വഴിയിൽ ഈ പ്രസ്ഥാനത്തെ മുഴുവനും നയിക്കാനുള്ള എല്ലാ കരുത്തും ശക്തിയും ആ മകനും അതുപോലെ തന്നെ അവിടുത്തെ മരുമക്കളും വലിയ വലിയ സയ്യിദന്മാരും ഇവിടുത്തെ മുദരിസന്മാരുമാണ്, അവർക്കെല്ലാം നീ നൽകണേ റഹ്മാനേ. ഇപ്പോൾ ഷഹീർ തങ്ങളവറുകൾ ഞങ്ങളുടെ വീട്ടിൽ ഉപ്പാന്റെ സ്ഥാനത്തു തന്നെ നിന്നുകൊണ്ട്, പ്രത്യേകിച്ചും എന്റെ വലിയ കാക്ക മുഹമ്മദ് കുഞ്ഞു സഖാഫി അവറുകൾ, അവിടുന്ന് അതേപോലെ തന്നെ അവരൊരുമിച്ച് ഉപ്പാന്റെ മക്കൾ എന്ന നിലക്ക് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ അനുജന്മാരാണ്. അർഹമുറാഹിമായ റബ്ബേ, ഞങ്ങൾക്കാകെയുള്ളൊരു പ്രതീക്ഷ ഈ അഹ്ലു ബൈത്താണ്. ഇമാമുൽ ഷാഫി തങ്ങൾ അഹ്ലു ബൈത്തിൽ പെട്ടിരിക്കെ തന്നെ അഹ്ലു ബൈത്തിനെയാണ് അവലംബമായി കണ്ടതെങ്കിൽ ഞങ്ങൾ അതിൽ അംഗങ്ങളായവരല്ലാത്ത ഞങ്ങൾക്ക് ഏറ്റവും വലിയ തണല് ബഹുമാനപ്പെട്ട ഇമാം അഹമ്മദ് റളിയല്ലാഹു ഖാൻ ബറേൽവി തങ്ങൾ അവിടുത്തെ അൽ അംനു വൽ ഉലാനി നായിത്തുൽ മുത്തഫ ബിദാഫിഉൽ ബലാ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞതുപോലെ നമുക്കുള്ള വലിയ താങ്ങാണ് തണലാണ്. ബഹുമാനപ്പെട്ട അഹമ്മദ് റളിയല്ലാഹു ഖാൻ തങ്ങളോട് ഒരിക്കൽ ഒരാൾ ചോദിച്ചു, അല്ല നിങ്ങളെ സ്വലാത്തു താജ് ചൊല്ലുന്നുണ്ടല്ലോ, اللهم صل على سيدنا محمد صاحب التاج والمعراج والبراق والعلم دافع البلاء والوباء والقحط والمرض والألم അഥവാ ദാഫിഉൽ ബലാഇ വൽ വബാഇ വൽ ഖഹതി വൽ മർദി വൽ അലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശേഷമായിട്ട് എണ്ണിയതാണ് ദാഫിഉൽ ബലാഇ, വിപത്തുകളെ തടുക്കുന്നവരാണ്, രോഗങ്ങളെ ശമിപ്പിക്കുന്നവരാണ്, വേദനകളെ ഇല്ലായ്മ ചെയ്യുന്നവരാണ്. ഇങ്ങനെ ഒരു വിശേഷം നബിതങ്ങളെ കുറിച്ച് സ്വലാത്തു താജിലുണ്ടല്ലോ, ആ സ്വലാത്ത് ചെല്ലാൻ പറ്റുമോ? മഹാനവറുകൾ ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പിൻഗാമിയാണ്. ഇമാം സുയൂത്തി ഒരു സ്വഭാവമുണ്ട്, ഒരാളൊരു ചോദ്യം ചോദിച്ചാൽ അതിന് മറുപടി ഒരു ആ ഗ്രന്ഥങ്ങൾ ലോകാവസാനം വരെയുള്ളവർക്കൊരു മാർഗദർശനമാണ്. അതിൽ തന്നെ ലോകോത്തരമായി ഉദ്ധരിക്കപ്പെടുന്ന റസായിലുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതാപിതാക്കളെ കുറിച്ചുള്ള ഗ്രന്ഥങ്ങളെല്ലാം ആ ഇനത്തിൽപ്പെട്ട ഒരു ഭാഗം നിഷേധിക്കുന്നവർക്കുള്ള ഗണ്ണനമാണ്, മറുഭാഗം പഠിതാക്കൾക്കുള്ള വിവരങ്ങളാണ്. ഇത് രണ്ടും ഉൾക്കൊള്ളിച്ചുകൊണ്ട് എഴുതിയ ഗ്രന്ഥമാണ്. അങ്ങനെ മഹാനവറുകൾ എഴുതിയതുപോലെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദാ നമ്മുടെ മഹബ്ബത്തിന്റെ കേന്ദ്രമാണ്,
അല്ലാഹുവിനെ മുത്തുനബി തങ്ങളോട് വലിയ ഇഷ്ടമാണ്. അവിടെ നിന്നല്ലേ ഞാൻ എന്റെ വിശദീകരണം പറഞ്ഞു വന്നത്. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം യാസീം. ഇങ്ങനെ ഓരോതിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വമാണ്. ഖുർആനിൽ ഒരുപാട് നബിമാരെ പേരിട്ട് നേരിട്ട് വിളിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരിക്കൽ പോലും പേരിട്ട് നേരിട്ട് വിളിച്ചിട്ടില്ല എന്നത് നബി തങ്ങളോടുള്ള വാത്സല്യമാണ്. യാ ഇബ്രാഹിം, യാ യഹയ്യാ എന്നെല്ലാം വിളിച്ച പരിശുദ്ധമായ ഖുർആൻ ഒരിക്കൽ പോലും നിദാഇന്റെ യായിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് പറഞ്ഞില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ യാ അയ്യുഹൻ നബിയ്യു, അല്ലയോ നബിയായിട്ടുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹത്വത്തോടെ വിളിക്കാൻ പഠിപ്പിച്ചു. ഈ ഉമ്മത്തിൽ ആരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സാധാരണക്കാരെ വിളിക്കും പോലെ വിളിക്കാൻ പാടില്ല. ലാ തജഅലൂ ദുആ അർറസൂലിക ദുആഇ ബഅദികും ബഅദാ, നിങ്ങൾ പരസ്പരം വിളിക്കും പോലെ നബി തങ്ങളെ വിളിക്കാൻ പാടില്ല എന്ന് പഠിപ്പിക്കുകയും ചെയ്തു. എന്നിട്ടോ മുൻഗാമികളായ നബിമാർക്ക് നൽകാത്ത ആയിരക്കണക്കിന് വിശേഷണങ്ങൾ നബി തങ്ങൾക്ക് നൽകിയതിൽ ഒരു വിശേഷണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീഅത്തും നബി തങ്ങളുടെ കിതാബും നബി തങ്ങളുടെ മുഅ്ജിസത്തും നബി തങ്ങളുടെ ദൃഷ്ടാന്തവും ഒന്നു തന്നെയാണ്. മൂസാ നബിക്കുള്ള ദസ്തൂറെ അമൽ തൗറാത്താണ്, ദൃഷ്ടാന്തം തൗറാത്തല്ല. ഈസാ നബി അലൈഹിസ്സലാമിനുള്ള ജീവിതത്തിന്റെ മാർഗരേഖ അത് ഇഞ്ചിയിലാണ്, അവിടുത്തെ ദൃഷ്ടാന്തം ഇഞ്ചിയിലല്ല. സബൂർ ജീവിത ഗ്രന്ഥമാണ്, ആ സബൂർ അല്ലാതെ ഒരു ദൃഷ്ടാന്തമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖുർആൻ ദൃഷ്ടാന്തമാണ്, ദസ്തൂറെ അമലാണ്, മുഅ്ജിസത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീഅത്തിന്റെ മഹത്വമാണത്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാകും. സാധാരണക്കാരൊന്നുകൂടി ശ്രദ്ധിക്കണം. മൂസാ നബി അലൈഹിസ്സലാമിന് ജീവിക്കാനുള്ള മാർഗരേഖ തൗറാത്താണ്, പക്ഷേ ശത്രുക്കളെ നേരിടാനുള്ള ദൃഷ്ടാന്തം തൗറാത്ത് അല്ല, അവിടുത്തെ മുഅ്ജിസത്തിന്റെ വടിയാണ്, അവിടുത്തെ മുഅ്ജിസത്തിന്റെ വടിയാണ്. അതുപോലെ തന്നെ കയ്യിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വെളിപ്പെടുത്തിയ ദൃഷ്ടാന്തമാണ്, മറ്റു ചിലതും ആണ്, തൗറാത്ത് അല്ല. ഇഞ്ചീൽ ഈസാ നബി അലൈഹിസ്സലാമിനുള്ള ദസ്തൂറെ അമൽ ശരീഅത്താണ്, എന്നാൽ ശത്രുക്കളെ നേരിടാനുള്ള ദൃഷ്ടാന്തമല്ല. അത് ഇഹ്യാഉൽ മൗത ഇബ്രാഉൽ ലക്മഹി വൽ അബ്റസ്, രോഗശമനം കരസ്പർശം കൊണ്ടുണ്ടാവുക, മരണപ്പെട്ടവരെ ജീവിപ്പിക്കുക തുടങ്ങിയുള്ളവയാണ് ദൃഷ്ടാന്തങ്ങളെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള ദൃഷ്ടാന്തവും ഖുർആനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രധാനപ്പെട്ട മുഅ്ജിസത്ത് ഖുർആനാണ്. നബി തങ്ങൾക്ക് ജീവിക്കാനുള്ള മാർഗരേഖയും ഖുർആനാണ്. നബി തങ്ങളുടെ മുഅ്ജിസത്ത് അതുകൊണ്ട് എക്കാലവും നിലനിൽക്കുന്ന മുഅ്ജിസത്താണ്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ മുഅ്ജിസത്ത് അന്ന് സന്നിഹിതരായ ആളുകൾക്ക് മാത്രം ബോധ്യപ്പെട്ട മുഅ്ജിസത്താണ്, പിൽക്കാലക്കാർക്കത് നേരിട്ട് അനുഭവിക്കാനായിട്ടില്ല. നബി തങ്ങളുടെ മുഅ്ജിസത്ത് ഇപ്പോഴും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. നബി തങ്ങളുടെ മുഅ്ജിസത്ത് ഖുർആനായതുകൊണ്ട് തന്നെ ഇപ്പോഴും ആ മുഅ്ജിസത്ത് ലൈവായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആർക്കെങ്കിലും ഇതിന് സമാനമായ ഒരു ആയത്ത് കൊണ്ടുവരാൻ പറ്റുമോ? ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങളെ ഗണ്ണിക്കാൻ പറ്റുമോ? ഖുർആൻ പറഞ്ഞ വിജ്ഞാനത്തെ നിങ്ങൾക്ക് ക്രോസ് ചെയ്യാൻ പറ്റുമോ? ഖുർആനിന് ആരെയും ഭയമില്ല. ഖുർആൻ വളരെ ഗണ്ണിതമായി ലോകത്തോട് സംവദിക്കുന്നു. മാത്രമാണോ സഹോദരന്മാരെ, ഇസ്ലാമിന്റെ വിരോധികൾ എന്ന് പല സ്ഥലങ്ങളിലും മുസ്ഹഫുകൾ കത്തിക്കാൻ ഒരുങ്ങുന്നുണ്ട്.
അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ചിന്തയുള്ള ആളുകൾക്ക് നല്ല മനസ്സ് കൊടുക്കുമാറാകട്ടെ, അല്ലെങ്കിൽ അവരുടെ നാശത്തെ തൊട്ട് അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ഇരിക്കട്ടെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിന് അവതരിപ്പിച്ച ഖുർആൻ ഈ ലോകത്തുള്ള മുഴുവൻ പതിപ്പുകളും കണ്ടുകെട്ടിയിട്ട് നശിപ്പിക്കാൻ ആരെങ്കിലുമൊക്കെ ഒരുങ്ങിയാലും ഖുർആൻ ഇവിടെ നിന്ന് ഇല്ലായ്മ ചെയ്യാനാവില്ല. പുതിയ ഡിവൈസുകൾ അല്ലാഹു തആല നൽകി, കിതാബും മർഖൂർ ഡിജിറ്റൽ മെമ്മറി എന്നതിന് വേണമെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഖുർആൻ ഇപ്പൊ കോടിക്കണക്കിന് ഡിജിറ്റൽ കോപ്പികളുള്ള കാലമാണ്, കോടിക്കണക്കിന് ഡിജിറ്റൽ കോപ്പികൾ. ഇതെല്ലാം സാറ്റലൈറ്റിലാണ്. ആ സാറ്റലൈറ്റ് മുഴുവനും അമേരിക്കയും ഇസ്രയേലും കൂട്ടാളികളും ഇല്ലായ്മ ചെയ്ത് മുഴുവൻ ഡിവൈസുകളും അറ്റാക്ക് നടത്തിയാലും ജീവിക്കുന്ന മെമ്മറികൾ ഉണ്ട്. ലക്ഷക്കണക്കിന് ഹാഫിളീങ്ങൾ ഖുർആൻ മനഃപ്പാടമാക്കിയിട്ടുണ്ട്. അവരുടെ എല്ലാം ഹൃദയങ്ങളിൽ വിശുദ്ധമായ കലാമാണ്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ കലാമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്താണ്. അത് മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശേഷങ്ങളാണ്. ഖുർആനിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശേഷമാണ്. മഹാനായ അഹമ്മദ് യാർഖാൻ അന്നഈമി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ ഓരോ ആയത്തിന്റെയും വിശദീകരണത്തിൽ നബിതങ്ങളുമായി ബന്ധപ്പെടുന്ന ഭാഗമുണ്ട്. അങ്ങനെയെങ്കിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹാണ്. അതുകൊണ്ടല്ലേ അഖില്ലായ മയ്യുഹ്സി മദിഹ മുഹമ്മദി ഫഫി മദിഹി കുതുബുൻ മിനല്ലാഹി തുഖറഊ. ആർക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് ചൊല്ലിയിട്ട് തീർക്കാനാവുക? എല്ലാ ആളുകളും വിചാരിക്കും നബി തങ്ങളുടെ മദ്ഹ് എനിക്ക് പരമാവധി ചൊല്ലണം. പക്ഷേ അവര് ചൊല്ലാൻ ഇറങ്ങിയാൽ, അവരെഴുതാൻ ഇറങ്ങിയാൽ അവരുടെ ആയുധം വെച്ചവര് കീഴടങ്ങുകയാണ്. അതാണ് ഉമറുൽ ഖാഹിരി തങ്ങൾ പറഞ്ഞത്, അല്ലഫൽ അലിഫൂ നിളാമാ മദ്ഹിയല അലി ആൽ അവല സൂതുരി ബിസ്മില്ലാഹി ബദ്ഇൽ ഖാലിഖാൽ ബലഗൽ മുദ്ദാഹു ഫീ ഔസാഫിഹി ഫമാ ബലഗ ബാലിഗു മിഇശാര മാ ഊതി ബിഹാ മിൻ ബാലിബാൽ ബലഗൽ മുദ്ദാഹു ഫീ ഔസാഫിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശേഷണങ്ങളിൽ പ്രകീർത്തകന്മാരെ പാരമ്യത കാണിച്ചു, പരമാവധി പറഞ്ഞു. പക്ഷേ ഫമാ ബലഗ ബാലിഗും ഇഷാറ മാ ഊതി ബിഹാ മിൻ ബാലിബാൽ, അവരവരുടെ ഹൃദയത്തിൽ കരുതിയതിൻ്റെയും ചിന്തിച്ചതിൻ്റെയും ഒരംശം പോലും എത്തിക്കാൻ, നബിതങ്ങളുടെ വിശേഷണത്തിന്റെ ഒരു മൂലയിൽ പോലും എത്താൻ അവർക്കാർക്കും കഴിഞ്ഞില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തെ ദീനിനെ നിലനിർത്തിയത് മഹബ്ബത്തിന്റെ ചാനലിലൂടെയാണ്. ആ മഹബ്ബത്തിന്റെ ചാനൽ ഹൃദയമാണ്. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കോളേജിൽ നിന്ന് കൊടുത്ത സനദ് സ്വഹാബി എന്ന സനദാണ്. സ്വഹാബി എന്ന് പറഞ്ഞാൽ സ്വഹബത്തിൽ നിന്ന് വന്നതാണ്, സഹവാസം എന്നാണ് അതിന്റെ അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് മഹാന്മാർക്ക് കിട്ടിയത് സ്വഹബത്തിന്റെ നൂറാണ്. അത് ഒരു ഷഹാദയിൽ എഴുതി ഒപ്പിട്ട് കൊടുക്കുന്നതല്ല, അതൊരു സർട്ടിഫിക്കറ്റ് അല്ല, അതൊരു കടലാസിൽ എഴുതിയ പരമ്പരയല്ല. മഹാന്മാരായ സ്വഹബത്തിന് അവരുടെ കയ്യിലുള്ളത് സ്വഹബത്താണ്, സ്വഹബത്താണ്. ആ സുഹബത്തിന് വെല്ലുന്ന ഒരു പദവിയും ഈ ഉമ്മത്തിലില്ല.
ഒരു വലിയും സഹാബികളെക്കാൾ വലിയവരല്ല. ആ സഹാബത്തിന്റെ യോഗ്യത എന്താണ്? തങ്ങളുടെ മജ്‌ലിസിൽ ഒരുമിച്ചു കൂടിയപ്പോൾ നബി തങ്ങളുടെ ഹൃദയമാകുന്ന മിഷ്കാത്തിൽ നിന്ന് അൻവാറുകൾ പ്രവഹിക്കുകയും ആ അൻവാറുകൾ മജ്‌ലിസിലുള്ളവരുടെ ഖൽബിലേക്ക് തറയ്ക്കുകയും ചെയ്തു. ആ തറച്ച നൂറാണ് സുഹബത്തിന്റെ നൂറ്, അത് മഹബത്തിന്റെ നൂറാണ്. അതിനെ വെല്ലുന്ന ഒരു സനദും ഇവിടെയില്ല, അതിനെ വെല്ലുന്ന ഒരു സ്ഥാനവും ഈ ഉമ്മത്തിൽ ഇല്ല. പിന്നെയോ തൊട്ടടുത്ത ഖൈറുൽ ഖുറൂനി ഖർനി, ഈ ഉമ്മത്തിലെ ഫസ്റ്റ് ക്ലാസ് മെമ്പർമാരാരാണ്? അവര് സുഹബത്ത് ലഭിച്ചവരാണ്. ആ സുഹബത്ത് ലഭിച്ച ആളുകളുടെ തൊട്ട് താഴെ സെക്കൻഡ് റാങ്ക് വാങ്ങിയ ആളുകൾ ആരാണ്? താബിഊകളാണ്, അഥവാ സ്വഹാബത്തിനെ പിന്തുടർന്നവരാണ്, സഹവസിച്ചവരാണ്, സ്വഹാബത്തിനോട് സഹവസിച്ചവർ. അവരോട് അവർക്കുള്ള ഡിഗ്രി ഏതാണ്? അവർക്ക് സ്വഹബത്തിന്റെ ഡിഗ്രി ഇല്ല, അവർക്ക് അനുകരണത്തിന്റെ ഡിഗ്രിയേ ഉള്ളൂ, അനുധാവനത്തിന്റെ ഡിഗ്രിയേ ഉള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹവസിച്ചവരെ പിന്തുടർന്നു എന്ന ഒരു യോഗ്യതയാണ് അവരുടെ യോഗ്യത. ആ യോഗ്യത നേടിയ മഹാന്മാരിൽ അത്യുന്നത വിലാസമുള്ള മഹാനാണ് സയ്യിദ് ബിനുൽ മുസയ്യബ് റളിയല്ലാഹു അൻഹു, ഉവൈസ് ബിനു ആമിർ റളിയല്ലാഹു അൻഹു. അങ്ങനെ ഒരുപാട് പേരെ നമുക്ക് പറയാനുണ്ട്. അവർക്കുള്ള യോഗ്യത ഏതാണ്? ഇത്തിബാആണ്. അവിടെ ഖുർആൻ മനഃപ്പാഠമാക്കിയവരെന്നല്ല, ഖുർആൻ തഫ്സീർ ചെയ്തവരെന്നല്ല, ലക്ഷക്കണക്കിന് ഹദീസ് പഠിച്ചവരെന്നല്ല, അതെല്ലാം റസ്മിയായ യോഗ്യതകളാണ്. ഖൽബിൽ നിന്ന് ഖൽബിലേക്ക് വരികയും ജീവനുള്ള ഇസ്ലാമിനെ നിലകൊള്ളുകയും ചെയ്യുന്നത് സുഹബത്തിലൂടെയാണ്, ഇത്തിബാഇലൂടെയാണ്. പിന്നെ ആരാണ്? താബിഉ താബിആണ്, പിന്തുടർന്നവരെ പിന്തുടർന്നവരാണ്. അന്ത്യനാൾ വരെയുള്ള ആളുകളിൽ ഏറ്റവും യോഗ്യതയുള്ള ആളുകൾ ആരാണ്? മിഷ്കാത്തുൽ അൻവാറായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഖബസാത്തുൻ മിൻ നൂരിൻ നുബുവ്വയാകുന്ന പ്രകാശം സ്വീകരിച്ച സ്വഹാബത്തുണ്ട്. ആ സ്വഹാബത്തിന്റെ കാൽപ്പാടുകളെ പിന്തുടർന്ന താബിഉകളുണ്ട്. ആ വഴിയിലൂടെ ഇങ്ങോട്ട് വന്ന ആളുകളാണ് അന്ത്യനാൾ വരെയുള്ള ശരിയായ മാർഗത്തിൽ സഞ്ചരിക്കുന്ന ആളുകൾ. ആ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രക്തത്തിൽ പിറന്ന മക്കൾ കൂടിയായാൽ അവര് ശാരീരികമായും ആത്മീയമായും മാനസികമായും പ്രത്യക്ഷമായും അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേരുന്നവരാണ്. അവരാണ് അത്യുന്നതമായ മാർഗത്തിന്റെ ആളുകൾ. അതല്ലേ പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറയുന്നത്? والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه وأعد لهم جنات تجري تحتها الأنهار خالدين فيها أبدا ذلك الفوز العظيم والسابقون الأولون മുൻകടന്ന് വന്ന മുൻഗാമികളായ ആദ്യമേ വന്ന ആളുകൾ അവരാരാണ്? മിനൽ മുഹാജിരീന, അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി വെടിയാൻ തയ്യാറായ ആളുകളാണ്, ദീനിനു വേണ്ടി ഒഴിവാക്കാൻ തയ്യാറായ ആളുകളാണ്. നാട് വിട്ടു, വീട് വിട്ടു, കുടുംബം വിട്ടു, സ്വത്തുകൾ വിട്ടൊഴിഞ്ഞു, ജന്മനാടിനോട് വിട പറഞ്ഞു. അവര് ഹജറു ചെയ്യാൻ തയ്യാറായവരാണ്, അവര് വെടിയാൻ തയ്യാറായവരാണ്. ചിലപ്പോൾ നമ്മൾ അള്ളാന്റെ ദീനിന്റെ ദഴവത്തിന് വേണ്ടി ഒരു സ്ഥലത്ത് പോകാൻ ബട്ട്കളിൽ ഒരു ദഴവത്ത് ആവശ്യമുണ്ട്. കർണാടകയിലെ ഒരു ബിരുദധാരിയായ മതപണ്ഡിതൻ, എന്നെ നാട്ടിന്ന് ദൂരെയാണ്, എനിക്ക് പോകാൻ വയ്യ, അത് നാട് വിടാനുള്ള പ്രയാസമാണ്.
എന്നാൽ അവിടെ നല്ല നാടുവിടാനുള്ള മനസ്സുണ്ടാവണം. അവിടെ പോയിട്ട് ദഅവത്ത് ചെയ്യണം. സയ്യിദ് മുഹമ്മദ് ഉമർ ഫാറൂഖ് അൽ ബുഖാരി തങ്ങളവറുകൾ നാട്ടിലത്തെ ഒരു പള്ളിയിലും ഇമാമത്ത് കിട്ടാത്തത് കൊണ്ടല്ല ഇവിടെ തെരഞ്ഞെടുത്തത്, ഇവിടെ കൂടുതൽ ദഅവത്തിന് അവസരമുള്ളത് കൊണ്ടാണ്. അങ്ങനെ ദേശാടനം നടത്തൽ അഹ്ലു ബൈത്ത് കാണിച്ചു തന്ന വലിയ മാതൃകയാണ്. കരുവന്തിരുത്തിയിൽ വിലാസമുള്ള തങ്ങളവറുകൾ അറിയപ്പെടുന്നത് ഉള്ളാട് തങ്ങളെന്നാണ്. ഈ ഏരിയയിൽ ദഅവത്തിന് അത്യാവശ്യമുണ്ടെന്ന് അറിഞ്ഞപ്പോഴാണ് അങ്ങനെ സയ്യിദന്മാർ ആലിമീങ്ങൾ അവരെല്ലാം നാടുവിട്ട് പോയവരാണ്. എന്തിനാണ്? അവരെത്തിപ്പെടുന്ന സ്ഥലങ്ങളിൽ ദഅവത്ത് ശക്തിപ്പെടാൻ വേണ്ടിയാണ്. അങ്ങനെയാണ് മുഹാജിറുകളായ ആളുകൾ, ആ മുഹാജിറുകളായ ആളുകൾ ദീനിന്റെ ദഅവത്തിന് വേണ്ടി ജന്മനാട് വിട്ടവരാണ്, കുടുംബം വിട്ടവരാണ്. ഒരുപാട് കാര്യങ്ങൾ അവരുടെ സെന്റിമെന്റലായി നോക്കിയാൽ അവർക്ക് സെൻസിറ്റീവായി തോന്നുന്ന ഒരുപാട് കാര്യങ്ങൾ അവർ ഒഴിവാക്കിയതാണ്. എന്നിട്ട് പോയി അല്ലാഹുവിന്റെ ദീനിന്റെ ദഅവത്തിന് വേണ്ടി അള്ളാഹുവിന്റെ മാർഗത്തിന് വേണ്ടി നൽകിയവരാണ് അൻസാറുകൾ. പണം നൽകി, വീട് നൽകി, കുടുംബം നൽകി, ഭക്ഷണം നൽകി, താമസം നൽകി, എല്ലാം നൽകി. ആ സഹായിച്ച ആളുകൾ, ഈ നാട്ടിൽ അൻസാറുകളുണ്ട്. തങ്ങൾ ഉപ്പാപ്പ ഇവിടെ വന്നപ്പോൾ സ്വീകരിച്ച നല്ല ഉമറാക്കൾ ഇവിടെ ഉണ്ടാകും. ഞാനിവിടെ ഉസ്മാൻ ഹാജിയുടെ വീട്ടിൽ നിന്നാണ് ഭക്ഷണം കഴിച്ചിട്ട് ഈ വഴുതിന് വേണ്ടി വന്നത്. ഞാൻ മനസ്സിലാക്കുന്നു അദ്ദേഹത്തെ പോലെയുള്ള നല്ല ആളുകൾ തങ്ങളവറുകളെ സ്വീകരിച്ചു, മക്കളെ സ്വീകരിച്ചു, വേണ്ടതെല്ലാം ഒത്താശ ചെയ്തു കൊടുത്തു. അവർ അൻസാറുകളുടെ പിൻഗാമികളാണ്. അപ്പോൾ മുഹാജിറുകളും അൻസാറുകളുമായ ആളുകൾ നന്മയിൽ അവരെ പിന്തുടർന്ന ആളുകൾ അവർക്കുള്ള മഹിമ എന്താണ്? അവരെ അല്ലാഹു പൊരുത്തപ്പെടുകയും അവരല്ലാഹുവിൽ പ്രീതിപ്പെടുകയും ചെയ്തു. പരസ്പരം റാസിയാണ്, ആപസ്മേ റാസിഹേ, പരസ്പരം പൊരുത്തമാണ്. അല്ലാഹ് അവരെ ഇഷ്ടമാണ്, അവർക്ക് അല്ലാനെയും ഇഷ്ടമാണ്. നോക്കൂ, മുഹാജിറുകളും അൻസാറുകളുമായ ആളുകൾക്ക് അല്ലാഹു തആല കൊടുത്ത സമ്മാനം ഏതാണ്? അല്ലാഹുവിന്റെ ഇഷ്ടമാണ്, മഹബ്ബത്താണ്, റിദയാണ്. ആ മഹബ്ബത്താണ് അവർക്ക് കിട്ടിയ ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ടാണ് നമ്മൾ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നത്. പിൻഗാമികളായ ആളുകൾക്കും അത് ഉപയോഗിക്കാമെങ്കിൽ, പിൻഗാമികളായ ആളുകൾക്ക് റഹ്മത്തുല്ലാഹി അലൈഹി എന്ന് പ്രയോഗിക്കുന്നത് ഒരു ടെക്നിക്കൽ സ്വഭാവത്തിലാണ്. അത് നിങ്ങൾക്ക് മഹാന്മാരായ പണ്ഡിതന്മാർ ഓരോ സാങ്കേതിക പ്രയോഗവും ആർക്ക് വേണം എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ആർക്കാണ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നത്? സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പ്രയോഗം ആർക്കെല്ലാം ആകാം? അലൈഹിസ്സലാം എന്ന പ്രയോഗം ആർക്കെല്ലാം ആകാം? റളിയല്ലാഹു അൻഹു എന്ന പ്രയോഗം ആർക്കെല്ലാം ആകാം? റഹ്മത്തുല്ലാഹി അലൈഹി ആർക്കെല്ലാം ആകാം? ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ്, ആ പ്രയോഗത്തിന്റെ വ്യാഖ്യാനം എന്താണ്? ഇതെല്ലാം ഇസ്തിലാഹിയായി മഹാന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഇരിക്കട്ടെ, ഞാൻ അതിലേക്ക് പോകുന്നില്ല. മഹാന്മാരായ സഹാബത്തിന് കിട്ടിയ ഒന്നാമത്തെ സമ്മാനം ഏതാണ്? റളിയല്ലാഹു അൻഹും, അവരെ അല്ലാഹുവിന് ഇഷ്ടമാണ്. അവർക്ക് അല്ലാനെയും ഇഷ്ടമാണ്. പരസ്പരം പൊരുത്തമാണ്, സംതൃപ്തിയാണ്. പിന്നെയോ, വഅദ്ദലഹും ജന്നാതി തജ്രി തഹ്തഹല്ല താഴ്വാരത്തുകൂടി ഉറവകൾ, അരുവികൾ ഒലിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യാനങ്ങളുണ്ടവർക്ക്. സ്വർഗത്തിന്റെ ഒരു മനോഹാരിതയാണ് പറയുന്നത്. താഴ്വാരങ്ങളിലൂടെ അരുവിയൊലിക്കുന്ന സ്വർഗീയമായ പറുദീസയുണ്ട്. ഖാലിദീന ഫീഹാ അബദ, അതിലെന്നും അവര് നിതാന്തവാസികളാണ്. എന്നുമെന്നും അവർ അതിൽ വസിക്കുന്നവരാണ്. എറ്റേണൽ പാരഡൈസ്, അനന്തമായ സ്വർഗമാണ്.
ذلك الفوز العظيم അതാണ് ഉന്നതമായ വിജയം. പരിശുദ്ധമായ ഖുർആൻ സഹാബത്തിന് നൽകിയ അംഗീകാരമാണ്, അവരുടെ മാർഗം പിന്തുടരുന്നവർക്ക് നൽകിയ അംഗീകാരമാണ്. ഞാൻ പറഞ്ഞു വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യനാൾ വരെയുള്ള ജനങ്ങൾക്ക് വേണ്ട ഇസ്ലാമിനെ നിലനിർത്തിയത് മഹബ്ബത്തിന്റെ ചാനലിലൂടെയാണ്. അല്ലാഹുവിന് റസൂലുള്ളാനോട് വലിയ ഇഷ്ടമാണ്, സ്വഹാബത്തിനോട് മുത്തുനബിതങ്ങൾക്ക് വലിയ ഇഷ്ടമാണ്, ഈ ഉമ്മത്തിനോട് വലിയ ഇഷ്ടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ ഉമ്മത്തിനോടുള്ള ഇഷ്ടം പറഞ്ഞാൽ, മുമ്പ് ഞങ്ങൾ ഒരു പരമ്പര നടത്തിയിട്ടുണ്ട് സ്നേഹപ്രപഞ്ചം, അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ സ്നേഹിക്കുന്നത് എങ്ങനെ, നമ്മൾ മുത്തുനബിതങ്ങളെ സ്നേഹിക്കേണ്ടത് എങ്ങനെ, മുൻഗാമികൾ സ്നേഹിച്ചത് എങ്ങനെ എന്നെല്ലാം വിശദീകരിച്ചുകൊണ്ട് അൽഹംദുലില്ലാ സ്നേഹപ്രപഞ്ചം 11 വർഷം കഴിഞ്ഞു. ഇപ്പോൾ ഈ വരുന്ന ഡിസംബറിൽ അതിന്റെ 12-ാം വർഷത്തെ പ്രസംഗമാണ്. ഓരോ വർഷവും 7 ദിവസമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അവിടെ പറയാറുള്ളത്. ഉദ്ഘാടനവും സമാപനവുമടക്കം ഒരു 9 ദിവസം ഉണ്ടാകും. അതിലേകദേശം ഒരു 18 മണിക്കൂറോളം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് എല്ലാ വർഷവും നടത്തുന്ന പരമ്പരയാണ്. അതിന്റെ പല ഭാഗങ്ങൾ ഇവിടെ മെമ്മറി ഫ്ലാഷ് ഡ്രൈവിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. കഴിവുള്ളവർക്ക് വാങ്ങി കേൾക്കാവുന്നതാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയുകയും അടുക്കുകയും ചെയ്താൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണ് ഈ ഉമ്മത്തിനെ സ്നേഹിച്ചത് എന്ന് ശരിക്കങ്ങ് അറിയുമ്പോഴാണ് ഹബീബായ തങ്ങളെ അങ്ങോട്ട് ഇഷ്ടം വെക്കാൻ കൂടുതൽ ആവേശം വരുന്നത്. എന്നെയും നിങ്ങളെയും ഏറ്റവും ഇഷ്ടപ്പെടുന്നത് വാപ്പയല്ല, ഉമ്മയല്ല, ഉപ്പയല്ല, ഉസ്താദല്ല, എന്നെയും നിങ്ങളെയും ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഹബീബായ തങ്ങളാണ്. അതാദ്യം നമ്മൾ അറിയണം. എന്നോട് ഏറ്റവും ഇഷ്ടം എന്റെ ഉപ്പയ്ക്കാണോ? അല്ല. എന്റെ ഉമ്മയ്ക്കാണോ? അല്ല. എന്റെ ഭാര്യക്കാണോ? അല്ല. എന്നോട് ഏറ്റവും വലിയ ഇഷ്ടം എന്റെ ഹബീബിനാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ്. അത് ഞാൻ അലങ്കാരത്തിന് പറഞ്ഞതല്ല, അതിലേക്ക് ഞാൻ വരാം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് നൽകുന്ന ഇഷ്ടമാണ് തങ്ങൾക്ക് തങ്ങൾക്ക് പ്രീതിയാകുന്നത് വരെ നൽകാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ എല്ലാമായ നേതൃത്വം ബഹുമാനപ്പെട്ട സയ്യിദ് ഷഹീർ തങ്ങൾ മഖാമിന്റെ അടുക്കൽ നിങ്ങളെ സ്വീകരിക്കാൻ വേണ്ടിയുണ്ട്. തങ്ങളവരെ നേരിട്ട് കണ്ട് സന്തോഷം പങ്കുവെക്കാനും മഹത്തായ ഈ സ്ഥാപനത്തോടും ഈ പരിപാടിയോടുമുള്ള സഹകരണം അറിയിക്കാനും ആഗ്രഹിക്കുന്നവർ തങ്ങളവരെ നേരിട്ട് കാണാൻ മഖാമിന്റെ പരിസരത്ത് നിങ്ങൾക്ക് വേണ്ടി തങ്ങളവരുകൾ ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടത്തേക്ക് ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാകട്ടെ. അതുപോലെ നമുക്കെല്ലാം നമ്മുടെ മനസ്സിൽ തട്ടി ആത്മീയമായി മാറ്റം വരുത്താനും തസ്കിയത്ത് ചെയ്യാനും പറ്റുന്ന ഒരുപാട് പ്രഭാഷകന്മാർ നമ്മുടെ നാട്ടിലും കേരളത്തിലും ഒക്കെ വന്നുപോയെങ്കിലും തുല്യതയില്ലാത്ത വിധം ആത്മീയ ഉപദേശങ്ങളോടെ ഒരു പ്രഭാഷകന്റെ പ്രഭാഷണ ജീവിതത്തിന്റെ കാലം മറികടന്ന് ഇപ്പോഴും നമുക്ക് ഇർഷാദ് നൽകിക്കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് അവർ നാളെ നമുക്ക് നസീഹത്ത് ചെയ്യാനുണ്ടാവും. അവരൊക്കെ അൽഹംദുലില്ലാ നമ്മുടെ വലിയ നേതൃത്വവും അതോടൊപ്പം തന്നെ വളരെ അഹർ ചെയ്യുന്ന നസീഹത്തിന്റെ ഉടമകളുമാണ്. അല്ലാഹു അവരുടെ ബർക്കത്ത് കൊണ്ട് നമുക്കും ദീനിനെ ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് നിങ്ങളെല്ലാം നിങ്ങളുടെ നാട്ടുകാരെയും കൂട്ടുകാരെയും ഒക്കെ കൂട്ടിക്കൊണ്ട് നാളെ ഈ പരിപാടിക്ക് നേരത്തെ എത്തിയാൽ ഉസ്താദ് അവരുടെ നസീഹത്ത് കേൾക്കാൻ കഴിയും. ഞങ്ങളുടെ നാട്ടിൽ നമ്മുടെ പ്രസ്ഥാനത്തെ ഒന്നും അറിയാത്തൊരു ദേശത്ത് സമീപകാലത്ത് ഉസ്താദ് വന്നത് കുറഞ്ഞ നേരമാണ് അവിടെ നിന്ന് സംസാരിച്ചത്. വലിയ ശബ്ദവും ഈണവും ഒന്നുമില്ല.
അവിടുത്തെ സാധാരണ വർത്തമാനം. അവർക്ക് ഉസ്താദിന് നേരത്തെ ഒന്നും അറിയുന്നവരല്ല. ഞങ്ങളുടെ നാട്ടിലെ പല മഹല്ലി ജമാഅത്തുകളിലും അങ്ങനെ പരിചയമില്ലാത്ത സാധാരണക്കാരായ ആളുകൾ ഉണ്ടാവും. അങ്ങനെ വന്ന് ഉസ്താദിന് നസീഹത്ത് കേട്ട് കഴിഞ്ഞ് പിറ്റേന്ന് അവർ പറയുന്നത് ഞങ്ങൾ ഒരുപാട് പ്രസംഗം കേട്ടു, പക്ഷേ ഇത്രയും മനസ്സിന് സ്വാധീനിച്ച ഞങ്ങൾക്ക് മാറ്റത്തിന് കാരണമായ ഒരു ഉപദേശം കേൾക്കാൻ ഇപ്പോഴാണ് അവസരം ഉണ്ടായത് എന്ന് പറഞ്ഞ അനുഭവങ്ങൾ നമുക്ക് തന്നെയുണ്ട്. ഈ കൂട്ടത്തിൽ ഉസ്താദിന്റെ ഉപദേശം കേട്ട് നന്നായവർ ഉണ്ടാകും, സ്വലാത്ത് ചൊല്ലുന്നവരുണ്ടാകും, ദിക്ര ചെയ്യുന്നവരുണ്ടാകും, അതുപോലെ തന്നെ ജീവിതത്തിൽ ചിട്ടകൾ പാലിക്കുന്നവരുണ്ടാകും, ഹറാമിൽ നിന്ന് വിട്ടു നിൽക്കുന്നവരുണ്ടാകും. അല്ലാഹു തആല നമ്മുടെ മുഴുവൻ ആലിമീങ്ങൾക്കും ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാകട്ടെ. അവരുടെ പാത പിന്തുടർന്നുകൊണ്ട് ദഅവത്ത് ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കും നൽകുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തൃപ്തിയാകുന്നത് വരെ നൽകാം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി എന്താണ്? ലാ അർദാ വവാഹിദുൻ മിൻ ഉമ്മത്തി ഫിന്നാർ. ഈ ഉമ്മത്തിൽ നിന്ന് ഒരാളെങ്കിലും നരകത്തിൽ കടക്കുമ്പോൾ എന്റെ തൃപ്തി പൂർത്തിയാവൂല, എല്ലാവരും സ്വർഗത്തിലെത്തുമ്പോഴാണ് മുത്തുനബി തങ്ങൾക്ക് ഇഷ്ടമാകുന്നത്, അവിടുത്തെ തൃപ്തിയാകുന്നത്. ഇത് കേട്ടപ്പോഴാണ് മഹാന്മാര് പറഞ്ഞത് പ്രിയമുള്ളവരെ, അലി വഫ എന്നവരെ പാടിയ വരിയാണിത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തൃപ്തിയാകുന്നത് വരെ നൽകാമെന്ന് അല്ലാഹു തആല പറഞ്ഞല്ലോ. തങ്ങൾക്ക് നമ്മളോട് വാത്സല്യമാണ്, തങ്ങൾക്ക് നമ്മളോട് ഇഷ്ടമാണ്, നമ്മളെ തങ്ങൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്, തങ്ങൾ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലൊന്നും ആരും അത്ഭുതപ്പെടേണ്ടതില്ല. ഈ മജ്ലിസ് ഹബീബായ തങ്ങൾ കാണുന്നുണ്ട്, ഈ മജ്ലിസ് ഹബീബായ തങ്ങൾ കാണുന്നുണ്ട്. തങ്ങൾ അവിടുത്തെ അനുഗ്രഹീതമായ ഖബർ ശരീഫിൽ ജീവനോടെ കിടക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട അല്ലാമാ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു ഒരു കവിത തന്നെ 64 വരിയുള്ള ഒരു കവിത എഴുതിയിട്ടുണ്ട്. ആ കവിതയുടെ പ്രമേയം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബർ ശരീഫിൽ ജീവിക്കുന്നു എന്ന് പറയാനാണ്. തവാത്തറത്തിൽ അദില്ലത്തുവൻ കൂലോ പ്രമാണങ്ങൾ അതാ അനിഷേധ്യമായ സുക്കൂട്ടത്തോടെ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബറിൽ ജീവിച്ചിരിക്കുകയാണ് എന്നറിയിക്കാനുള്ള തെളിവുകൾ ഗണ്യമായി വന്നിട്ടുണ്ടെന്ന് അല്ലാമാ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്. ആത്മീയ സദസ്സുകളുടെ സാരഥ്യമായ ബഹുമാനപ്പെട്ട ബായാർ തങ്ങളവർകൾ നമ്മുടെ ഈ വേദിയിലേക്ക് വരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടുത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി ഒരുപാട് കാലം സുന്നത്തെ മാഴത്തിന് നമ്മുടെ ആത്മീയ സദസ്സുകൾക്ക് സാരഥ്യം നൽകാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഇനി ഞാൻ നീട്ടുന്നില്ല. പറഞ്ഞു വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഖബർ ശരീഫിൽ കിടന്നുകൊണ്ട് നമ്മുടെ ഈ സദസ്സ് കാണുന്നു. അതിനാവശ്യമുള്ള പ്രമാണങ്ങൾ അയ്മത്തുകൾ പറഞ്ഞിട്ടുണ്ട്. അതാ കാണാം. മാമിൻ അഹദിൻ യുസല്ലിമു അലയ്യ ഇല്ലാ റദ്ദല്ലാഹു ഇലയ്യ റൂഹീ. നിങ്ങളിൽ ഓരോരുത്തരും എന്റെ മേൽ സലാം ചൊല്ലുമ്പോ എന്റെ ആത്മാവ് എന്നിലേക്ക് മടക്കുന്നുണ്ട്, ഞാൻ അവർക്ക് സലാം മടക്കുന്നുണ്ട് എന്ന ഹദീസ് മിഷ്കാത്തിൽ ഈ ഹദീസ് കൊണ്ടുവന്നിട്ട് മിർഖാത്തിൽ മുല്ല അലിയുൽ ഖാരി തങ്ങളെ പറയുകയാണ്. എല്ലാ സമയത്തും നബി തങ്ങളുടെ മേൽ സലാം വർഷിച്ചു കൊണ്ടിരിക്കുകയാണ്.
അതുകൊണ്ട് എപ്പോഴും അവിടുത്തെ ആത്മാവ് അവിടുത്തെ ശരീരത്തോട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇതു തന്നെയാണ് നബിതങ്ങൾ ഖബറിൽ ഹയ്യാണ് എന്നതിന് തെളിവ്. നമ്മുടെ എല്ലാ ചലനങ്ങളും അറിയാൻ ഷാഹിദായ നബിതങ്ങൾക്ക് കഴിയും. ഷാഹിദ് എന്ന ആശയത്തെ എന്ന സൂക്തത്തെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാര് പറയുന്നത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നമ്മുടെ എല്ലാവരുടെയും ചലനങ്ങൾ അല്ലാഹു തആല അറിയിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിക്ക് പ്രജകളെ കാണാനുള്ള അവസരമുണ്ടെങ്കിൽ ലോകത്തിന്റെ നേതാവായ നബിതങ്ങൾക്ക് അനുയായികളെ മുഴുവനും കാണാനുള്ള സംവിധാനം രക്ഷിതാവായ റബ്ബിന് ചെയ്തു കൊടുക്കുന്നതിൽ അത്ഭുതമില്ല. അതുകൊണ്ട് നമ്മളെല്ലാം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വേണ്ട പോലെ മഹബ്ബത്ത് വെക്കുകയും ഞാൻ പറഞ്ഞു വന്നതിന്റെ തുടർച്ച. അല്ലാഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വലിയ ഇഷ്ടമാണ്. മുത്തു നബിതങ്ങൾക്ക് നമ്മളോട് വലിയ ഇഷ്ടമാണ്. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മുൻഗാമികളായ ആളുകൾ ഹബീബായ തങ്ങളെ ഇഷ്ടം വെച്ച ഒരു ലോകമുണ്ട്. ഈ പറഞ്ഞ നാല് മഹബ്ബത്തിന്റെ ലോകങ്ങൾക്കും ഒരുപാട് പ്രമാണങ്ങൾ ഉദ്ധരിക്കാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സദസ്സും സംഘാടനവും എല്ലാം കബൂൽ ചെയ്ത് ആഖിറത്തിൽ ഉപകരിക്കുന്ന ഒരു മഹനീയ സദസ്സാക്കി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ സദസ്സിന്റെ കാരണക്കാരായ സയ്യിദ് മുഹമ്മദ് ഉമർ അൽ ഫാറൂഖ് അൽ ബുഖാരി തങ്ങളവരുടെ ആത്മീയ ദരജകൾ അല്ലാഹു ഉയർത്തിക്കൊടുക്കുമാറാകട്ടെ. ഇന്ന് ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്ന അവിടുത്തെ മക്കൾ, മരുമക്കൾ, മറ്റു സാദാത്തുക്കൾ, അവർക്കെല്ലാം അല്ലാഹു തആല ഇസ്സത്തോടെ ഇത് നയിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഇപ്പോഴിവിടെ നമ്മുടെ ഈ സദസ്സിന് സാരഥ്യം വഹിക്കാൻ എത്തിച്ചേർന്ന ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന സദസ്സുകളുടെ അമരക്കാരനും രാജ്യത്തും വിദേശത്തുമെല്ലാം ആയിരക്കണക്കിന് ആത്മീയ വേദികളിൽ അനിഷേധ്യമായ സാരഥ്യമായി നീങ്ങിക്കൊണ്ടിരിക്കുന്ന മഹാനായ സയ്യിദ് ബായാർത്തങ്ങൾ അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തേക്കും ഒരുപാട് കാലം ഈ പ്രസ്ഥാനത്തെയും മജ്ലിസുകളെയും നയിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സദസ്സ്